എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല കേട്ടോ. ഹായ്, അപ്പോൾ ഇതാണ് നമ്മുടെ ചാനൽ. ഇപ്പോൾ നമ്മൾ ഇതുവരെയായിട്ടും നമ്മളൊരു പുതിയ വണ്ടിയുടെ, അതായത് നമ്മുടെ ഒരു പുതിയ ലോറിയുടെ വീഡിയോയും കാര്യങ്ങളും ചെയ്യില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് ചെയ്യാൻ നേരം നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ BS6 തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പം BS6 എന്ന് പറഞ്ഞാൽ നമ്മുടെ അവതാർ എന്ന് പറയുന്നൊരു വേരിയൻ്റാണ് നമ്മളിന്നിവിടെ റിവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടകം, അതായത് നമ്മുടെ കോട്ടയത്ത് നാട്ടകം TVS അശോക് ലൈലാൻഡിൻ്റെ ഷോറൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ലോറി പ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത്രയും കാലമായിട്ട് നമ്മുടെ BS4 മോഡലുകൾ, അതായത് നമ്മുടെ ഈ ഒരു ഫ്രണ്ടുമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്, ഇത് എന്താണ് ഈ ഫ്രണ്ട് ഇങ്ങിയിരിക്കുന്നത്? ഇത് ബസ്സിൻ്റെ ഫ്രണ്ടാണോ അതോ ഈ സ്കൂൾ ബസ്സുകളുടെ ഒക്കെ ആ രീതിയിലുള്ള ആ ഒരു സെയിം ലുക്കിലുള്ള ഒരു ഫ്രണ്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്? അപ്പോൾ നിങ്ങളെ തോന്നിയിട്ടുണ്ട് ഇത് ലോറി തന്നെയാണോ എന്ന്. സംഭവിച്ചാൽ നമ്മുടെ BS4 മോഡലുകളിലൊക്കെ നമ്മുടെ അതായത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഫോട്ടോ കാണിച്ചിട്ടില്ലേ, ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഒരു BS4 വണ്ടികളെല്ലാം ഈ ഒരു ഷേപ്പിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ BS6 വന്നപ്പം ഭയങ്കരമായിട്ടും നല്ല ഒരുപാട് വ്യത്യാസവും കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു ഫ്രണ്ട് ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ആ എന്തൊക്കെയാണ് ആ വ്യത്യാസവും കാര്യങ്ങളെന്നെല്ലാം നമുക്ക് ഫ്രണ്ട് തുടങ്ങിയേക്കാം. അപ്പം ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പഴയ അശോക് ലൈലാൻഡിൻ്റെ ആ ഒരു, അതായത് കവിൾ വിത്ത് ചേസ് എന്നാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ ഈ മോഡൽ വണ്ടികൾ നമ്മളിങ്ങനെ ഷോറൂമിൽ നമുക്ക് ഇത്രയും പീസേ കിട്ടത്തുള്ളൂ, ഇത്രയും ഭാഗമേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞാണ് നമ്മൾ നമ്മുടെ ചെങ്കോട്ടയം ആ ഒരു ഭാഗത്തെല്ലാം ചെന്നിട്ട് നമ്മുടെ തമിഴ്നാട് ഏരിയകളിലും നമ്മുടെ പാലക്കാട് ഈ ഏരിയകളിലെല്ലാം ചെന്നിട്ട് നമ്മൾ ബോഡി രണ്ടാമത് പണിയത്തുള്ളൂ. നമ്മൾ ബോഡി രണ്ടാമത് കെട്ടുമ്പോൾ ഇത്രയും ഒരു ഭാഗത്ത് നമ്മൾ രണ്ടാമത് ഫ്രെയിം എല്ലാം കെട്ടി ചില്ലെല്ലാം അഡീഷണൽ ആയിട്ട് പിടിപ്പിച്ചിട്ട് രണ്ടാമത് എക്സ്ട്രാ വൈപ്പറിൻ്റെ മോട്ടറും കണക്ഷനും കാര്യങ്ങളിലായിട്ട് കിടുക്കനായിട്ട് തന്നെ പണിതെടുക്കണം. അപ്പം ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് ഷോറൂമിൽ നിന്ന് ആദ്യം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാലമായിട്ട് വന്നിരുന്ന ഒരു ഫ്രണ്ട് കവളെന്ന് പറയുന്ന ഭാഗത്ത്, അതായത് ഈ ഒരു ഭാഗത്ത് നമ്മൾ കവളെന്നായിരുന്നു നമ്മുടെ ഫ്രണ്ടിന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സാധാരണ വ്യത്യാസം വെച്ചാൽ നമ്മുടെ ഈ ടോറസ് എന്ന് വെച്ചാൽ നമ്മുടെ ടിപ്പറുകൾ, ഭാരത് ബെൻസ്, അശോക് ലൈലാൻഡിൻ്റെ ക്യാപ്റ്റൻ, മാന, ഇങ്ങനത്തെ വണ്ടികളെ എല്ലാം വന്നേക്കുന്ന പോലെ തന്നെ തൊട്ട് താഴെ തന്നെ അഡീഷണൽ ആയിട്ടൊരു ബമ്പർ, ആ ഒരു ബമ്പറിൽ തന്നെ രണ്ട് ലൈറ്റും കാര്യങ്ങളും നമ്മുടെ ടോറസുകളെല്ലാം, അതായത് നമ്മുടെ ആ ഒരു ടിപ്പർ ഭാഗങ്ങളിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. താഴെ ബമ്പറെ കൂട്ടി തന്നെ നമ്മുടെ ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. പക്ഷേ പഴയ മോഡൽ അശോക് ലൈലാൻഡ്, അതായത് BS4 ഈ ഒരു ഭാഗത്തായിരുന്നു ലൈറ്റും കാര്യങ്ങളെല്ലാം എക്സ്ട്രായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ഇഷ്ടംപോലെ കമൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ചങ്കുകളെല്ലാവരും ചോദിച്ചിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഈ എന്തിനാണ് ഈ ബമ്പറയിൽ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളും കൊടുത്തേക്കുന്നത്, നമ്മുടെ ആ ഫ്രണ്ട് കവളെ തന്നെ നമുക്ക് കൊടുത്താൽ പോരെയോ എന്നെല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ ചോദിച്ചു. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സാറ് നമ്മുടെ കാറുകൾ വെച്ച് നോക്കുകയാണ്, കാറുകൾ സാറിന് ലോറികളൊക്കെ അപേക്ഷിച്ച് തീരെ ചെറുതല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ രാത്രി വരുന്ന ഭാഗത്ത് ലോറികളുടെയൊക്കെ ലൈറ്റ് ഇത്ര മേൽഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കറക്റ്റ് അടിക്കും നമ്മുടെ കാറുകളിലെയൊക്കെ ഗ്ലാസ്സിലോട്ട് കറക്റ്റ് മുഖത്തോട്ട് തന്നെ അടിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും. അപ്പം നമുക്ക് ചിലപ്പം പെട്ടെന്ന് തന്നെ മുഖത്തോട്ട് വെട്ടം ഒഴിക്കടിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി വെട്ടിക്കും, വല്ല കുഴിയിലോട്ടും പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ഒരു പുതിയ സെറ്റപ്പായിട്ട് നമ്മുടെ ഈ ബമ്പറെ തന്നെ ഏറ്റവും താഴെ തന്നെ, അതായത് എന്ന് വെച്ചാൽ ഡ്രൈവർക്ക് നല്ലപോലെ റോഡ് ക്ലിയർ ആയിട്ട് കാണാം. ഇത്രയും മുകളിൽ നിന്ന് പ്രകാശം നേരെ റോഡിലോട്ട് പതിക്കുന്നേക്കാട്ടിലും കിടുക്കനാണ് നമ്മുടെ ഈ താഴെ നിന്ന് തന്നെ റോഡിലേക്ക് കാണുന്നത്. അപ്പോൾ റോഡ് ഫുള്ള് നമുക്ക് കറക്റ്റ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു ബമ്പറും കാര്യങ്ങളിലും ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ നമ്മുടെ ഒരു ഹാലജൻ ലാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ടോറസ് വണ്ടികളെ വരുന്ന പോലെ തന്നെ ആ ഒരു സെയിം ഡിസൈനിൽ തന്നെ, അതായത് ക്യാപ്റ്റനിലൊക്കെ വരുന്ന ആ ഒരു സെയിം ഡിസൈനിൽ തന്നെ രണ്ട് ഹാലജൻ ലാമ്പുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ എക്സ്ട്രാ ഒരു ഇൻഡിക്കേറ്റർ, പിന്നെ ഒരു റിഫ്ലക്ടർ. അപ്പോൾ ഇത്രയൊക്കെ ഭാഗങ്ങളേ ഉള്ളൂ നമ്മുടെ ഒരു ഹെഡ്ലൈറ്റ് ഭാഗത്ത്. അപ്പം നമ്മുടെ ബമ്പറുകളെല്ലാം സാധാരണ പോലെ തന്നെ മെറ്റലിൻ്റെ ഒരു ബമ്പറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരുന്നത്. ആ ടോറസൊക്കെ കയറുന്ന പോലെ തന്നെ, അതായത് നമുക്ക് എക്സ്ട്രാ ഒരു ചവിട്ടി കയറാനായിട്ട്, അതായത് ചവിട്ടി കയറി നമുക്ക് ആ ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു പോർഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷൻ ബാറും കൂടെ ഈ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ BS4 വണ്ടികൾ ഈ റേഡിയേറ്ററിൻ്റെ പൊക്കവും കറക്റ്റ് എല്ലാം ഈ സെയിം തന്നെയാണ്. പക്ഷേ അതിൻ്റെ വീതി മാത്രം നമ്മുടെ BS6 കൂട്ടിയിട്ടുണ്ട്. കാരണം അതിൻ്റെ സ്റ്റോറേജ് ശകലം കൂടെ കൂട്ടിയിട്ടുണ്ട്. അതായത് ചേസിൻ്റെ കൂടെ സാധാരണ നമ്മുടെ ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, ജസ്റ്റ് നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന ഭാഗം, അതായത് ഈ ഒരു ഭാഗത്തിൻ്റെ, അതായത് രണ്ട് ഷാസിയ ഇതുണ്ടല്ലേ, ഈ രണ്ട് ഫ്രെയിം, ഈ രണ്ട് ഫ്രെയിമിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന റേഡിയേറ്റർ ആയിരിക്കണം നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണുന്നത്. അതായത് ഇതുണ്ടല്ലേ, ഈ ഒരു സ്പേസിന് ഇടയ്ക്ക് വേണമായിരുന്നു നമുക്ക് നിൽക്കാനായിട്ട്. പക്ഷേ ആ ഇച്ചിരൂടെ വീതി കൂട്ടിയത് കാരണം നമുക്ക് എക്സ്ട്രാ ഒരു ബ്രാക്കറ്റും കൂടെ അതിൻ്റെ കൂടെ വെച്ച് പിടിപ്പിക്കേണ്ടി വരും. അപ്പോൾ ആ ബ്രാക്കറ്റിൻ്റെ പേരാണ് നമ്മുടെ നോഡോ ബ്രാക്കറ്റ്, ഇല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബ്രാക്കറ്റ് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അപ്പോൾ ഈ നോഡോ ബ്രാക്കറ്റ് എന്ന് പറയുന്ന സംഭവിച്ച് നമ്മുടെ ചേസ് രണ്ട് പീസ് ഇങ്ങനെ വരുമല്ലോ, ആ രണ്ട് പീസ് വന്നു കഴിഞ്ഞാൽ ആ പീസിലോട്ട് എക്സ്ട്രാ നമുക്കൊരു ഇങ്ങനൊരു സെപ്പറേറ്റ് ഒരു പീസും കൂടെ ജസ്റ്റ് കൂട്ടി പിടിപ്പിച്ചേക്കും. അപ്പം അത്രയും കൂടെ നമ്മുടെ റേഡിയേറ്ററിന് വീതി കൂടി വന്നാൽ അതായത് ചേസ് ഇവിടെ കൊണ്ട് തീരുന്നു, ചേസിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ ഒരു ഒരു വളഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഇച്ചിരൂടെ സ്പേസ് കൂട്ടാവുന്ന രീതിയിലൊരു, അതായത് ഇച്ചിരി ബെൻഡായ രീതിയിൽ തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ഇത് പിടിപ്പിച്ചിട്ടുണ്ട്, ഒരു ബ്രാക്കറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ബ്രാക്കറ്റ് നമുക്ക് പിടിപ്പ് കാണിച്ചു തരാം, അത് ഇതിനകത്തൂടെ നമുക്ക് നോക്കിയാൽ കാണാമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഒരു നോഡോ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ഇതുണ്ടല്ലേ നമ്മുടെ റേഡിയേറ്റർ, നമ്മുടെ ഇൻ്റർകൂളർ റേഡിയേറ്റർ ഒക്കെ അച്ഛനും അത്യാവശ്യം വീതി കൂടുതലുണ്ട്. നമ്മുടെ ആ ഒരു BS4 ഫോറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ BS6 ഇച്ചിരൂടെ വീതി കൂടുതലുള്ള കാരണം ഈ ഒരു ബ്രാക്കറ്റിന്
സഹായത്തോട് കൂടിയാണ് ഈ റേഡിയേറ്ററിനെ നമുക്ക് ഇച്ചിരൂടെ വീതി കൂട്ടി പിടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു എന്നാ സ്കൂൾ ബസ്സിനൊക്കെ വരുന്നെങ്കിൽ നമ്മുടെ ആ ഒരു നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മുഖം പോലത്തെ പഴയ ആ ഒരു BS4 ഉണ്ടല്ലോ നമ്മുടെ കലിപ്പ് ലുക്കായിട്ടിരിക്കുന്ന ആ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടെല്ലാം മാറ്റിയിട്ട് നല്ല ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ് നമ്മുടെ ഒരു BS6 ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല അത്യാവശ്യം ഇതുണ്ട് ലെയറൊക്കെ നല്ല കിടുക്കനായിട്ട് കടന്നു പോകാനുള്ളൊരു ഹോളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്യാപ്പോട് കൂടി കേട്ടോ, ക്യാബിനും ബമ്പറെല്ലാം മാറി മാറി നിൽക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ ഇൻ്റർകൂളറൊക്കെ താഴേക്ക് ഇത്രയും വലുപ്പമുണ്ട്. അത് കാരണം നമ്മുടെ ഒരു ചെറിയൊരു ഇടി കിട്ടിയാൽ തന്നെ ഈ റേഡിയേറ്ററായിട്ടൊന്നും അടിച്ച് കയറിയിരിക്കാൻ ഇടി ആഘാതം കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബാറിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനോട് കൂടി തന്നെ ഇതുണ്ട് ഈ ഒരു എല്ലാ ഭാഗത്തും നമുക്ക് എയർ ക്ലിയർ ആയിട്ട് തന്നെ ഫ്രണ്ടിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയ്ക്കും വലിപ്പമുള്ളൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഗ്രില്ലിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു ഒറ്റ കാര്യമാണ് നമ്മുടെ ലോഗോ. അശോക് ലൈലാൻഡിൻ്റെ ആ ഒരു ലോഗോ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ, കിടുക്കനായിട്ടുള്ള ആ ഒരു ലോഗോ പണ്ട് കാലം തൊട്ട്, അതായത് നമ്മുടെ അശോക് ലൈലാൻഡ് ഇറങ്ങിയ കാലം തൊട്ട് തന്നെ ഇറങ്ങിയിരിക്കുന്ന ആ ഒരു സെയിം രീതിയിൽ, ആ ഒരു സെയിം ലുക്കിൽ, അതായത് നമുക്കത് മാത്രമല്ല ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രക്ക് വിപണിയിൽ ഏറ്റവും ഫാൻസ് ഉള്ളൊരു ബെസ്റ്റ് കമ്പനി നമ്മുടെ അശോക് ലൈലാൻഡ് തന്നെ ഉള്ളൂ. കാരണം മറ്റുള്ളവർക്ക് എല്ലാവർക്കും, അതായത് ഭാരത് ബെൻസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നമ്മുടെ എന്നാ ഐശ്വരനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ടാറ്റ എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാവർക്കും അശോക് ലൈലാൻഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ആരാധനയുണ്ട്. നമ്മളത് ടാറ്റ ഫാൻസ് ഒന്നും അത് വെളിയിൽ കാണിക്കുകയല്ല, എന്നാലും അത് മനസ്സിനുള്ളിൽ ഒരു അശോക് ലൈലാൻഡിനോടുള്ള ഇഷ്ടവും കാര്യങ്ങളെല്ലാം ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ എഞ്ചിൻ സൗണ്ടും ആ ഒരു പെർഫോമൻസും പിന്നെ ആ ഒരു കമ്പനിയുടെ പേരും ആ ഒരു ലോഗോയും ഒക്കെ ഒരു വേറെ ലെവൽ തന്നെ കേട്ടോ, ഒരു രക്ഷയില്ല. അതുപോലത്തെ ഒരു വെട്ടിക്കെട്ട്, അതായത് പണ്ട് കാലം തൊട്ട് തന്നെ ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മുടെ ഒരു ലോഗോ എല്ലാം വരുന്നത്. അതുമാത്രമല്ല ഈ ലോഗോയ്ക്ക് ഇച്ചിരൂടെ വലിപ്പം എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ ബോസിനൊക്കെ കൊടുത്തേക്കുന്ന പോലെ തന്നെ അത്യാവശ്യം ഇച്ചിരൂടെ വലിപ്പം കൂടിയ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ BS6 കൊടുത്തേക്കുന്നത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ അശോക് ലൈലാൻഡ് എന്നുള്ള ഒരു ബാഡ്ജിങ് നല്ല അത്യാവശ്യം നല്ല കട്ടിയായിട്ട് തന്നെ, അത്യാവശ്യം നല്ല വലിപ്പമേറിയ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ചേർന്ന് തന്നെ നമുക്കൊരു അവതാർ എന്നുള്ളൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. ഇതൊരു മോഡലാണ് കേട്ടോ, നമ്മുടെ ആർ വീൽ വണ്ടിയുടെ ഒരു മോഡലാണ് നമ്മുടെ ഒരു അവതാർ എന്ന് പറയുന്നത്. അവതാർ സീരീസ് എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ വൈപ്പർ മോട്ടർ, നമ്മുടെ വൈപ്പറിൻ്റെ മോട്ടർ ഇതുണ്ടല്ലോ, നമ്മുടെ രണ്ടാമത് നമ്മൾ ബോഡി പണിത് കഴിഞ്ഞ് നമുക്ക് വൈപ്പർ പിടിപ്പിക്കാനുള്ള ഹോളും കാര്യങ്ങളെല്ലാം കമ്പനി തന്നെ നമുക്ക് ഡമ്മി ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് വേറെ എക്സ്ട്രാ തുളയിടുകയോ കാര്യങ്ങളൊന്നും വേണ്ട, ഇവിടുന്ന് ഒരു ലിങ്കേജ് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് തന്നെ വൈപ്പർ പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ റേഡിയേറ്റർ ഭാഗത്ത് പോകാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട്, ഇതുണ്ട് നമ്മുടെ പഴയ വണ്ടി പോലെ തന്നെ നമുക്ക് മൊത്തം ഉയർത്താനോ കാര്യങ്ങളൊന്നും പറ്റുകയില്ല. ഇതുണ്ട് ഇത്രയും ഒരു ഭാഗമുള്ളൂ, അതിനുള്ളൊരു ലോക്കാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതുണ്ടല്ലേ സാധാരണ നമ്മുടെ ആ ഒരു 800-ൻ്റെ ആ ഒരു ആ മാരുതിക്കാറുകളുടെ എല്ലാം ഒരുമാതിരി ബോണ്ട് തുറക്കുന്ന ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ലോക്ക് വരുന്നത്. അതുപോലെ തന്നെ രണ്ട് ലോക്കാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡാണ് ഇതുണ്ടല്ലോ ഇവിടെ. അപ്പോൾ നമുക്കിതൊന്ന് കുത്തി വെക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കും നമ്മുടെ ഒരു റിസർവോയറാണ്, അതായത് നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഒരു റിസർവോ ടാങ്കാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ആദ്യം തന്നെ. അത് നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയ രീതിയിൽ, അതായത് ഇപ്പം കൂളിൻ്റെ എന്തെങ്കിലും ടോപ്പപ്പ് ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തും നമുക്കത് ടോപ്പപ്പ് ചെയ്യാൻ പറ്റിയ രീതിയിൽ, അതായത് നല്ല അത്യാവശ്യം നല്ല ഉയർന്ന രീതിയിൽ തന്നെയാണ് ഇതെല്ലാം പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ റേഡിയേറ്ററിൻ്റെ ഇതുണ്ടല്ലോ അത്യാവശ്യം നല്ല താന്ന്, എന്നാലും ഫ്രണ്ടിൽ ഇത്രയും പ്രൊട്ടക്ഷൻ ഉള്ള കാരണം എന്തൊരു ചെറിയൊരു തട്ടൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും തട്ട് കിട്ടിയത് പൊട്ടിപ്പോവോ ചാൻസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഒരു അത്യാവശ്യം നല്ല വലിപ്പ് കയറി, അതായത് നമ്മുടെ ടാറ്റ വണ്ടികളെ അപേക്ഷിച്ച് ഇച്ചിരൂടെ വലിപ്പ് കയറിയ ഒരു ഇൻ്റർകൂളറും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു റേഡിയേറ്ററിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ ടാറ്റ പ്രൈമയിലൊക്കെ കാണുന്ന പോലെ തന്നെ നമുക്കൊരു സ്റ്റിക്ക് ഇതുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ ഗ്രില്ല് ഓപ്പൺ ചെയ്യുമോ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഇതുണ്ടല്ലോ ഇതുണ്ടല്ലോ ഒരു കേബിളിലാണ് നമ്മുടെ ഓയിൽ ലെവലും കാര്യങ്ങളും അറിയാനുള്ള ഡിപ്സ്റ്റിക്കും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ അകത്തൂടെ ആയിരുന്നു ആ ഗിയർ ബോക്സിൻ്റെ തൊട്ട് മുകളിൽ തന്നെയുള്ള ഒരു ആ ഒരു എഞ്ചിൻ കവറിങ് നമ്മൾ ഉയർത്തിയിട്ടായിരുന്നു, അവിടെയായിരുന്നു പണ്ട് നമ്മൾ ലെവലും കാര്യങ്ങളും നോക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ലെവൽ അറിയാനായിട്ട് പറ്റും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട്. അപ്പം നമുക്കിനി ഈ ബോണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതുണ്ടല്ലോ വലിയ കട്ടിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, പഴയ പോലെ ആ വലിയ ഒരു ഇത്രയും ഭാഗം പൊക്കിയെടുത്ത് പൊക്കുന്ന ആ ഒരു വെയിറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത്രയും പോർഷനിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ അശോക് ലൈലാൻഡ് BS6 പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട്. അതുമാത്രമല്ല ഈ ഫ്രണ്ടിൽ തന്നെ ഇതുണ്ടല്ലോ കൊടുത്തിട്ടുണ്ട് നമ്മുടെ 19-20 എന്ന്, അതായത് നമ്മുടെ 19 ടണ്ണാണ് കേട്ടോ വണ്ടി ഉൾപ്പെടെ, അതായത് വണ്ടിയും നമ്മുടെ ലോഡും കൂടെ കൂട്ടി നമ്മുടെ 19 ടണ്ണേ നമുക്ക് ആവാവുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 200 HP കൂടെയാണ് ഇതിൻ്റെ ഹോഴ്സ് പവറും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് ബോഡി പണിയുമ്പം, അതായത് സാധാരണ എല്ലാ ആൾക്കാരും നമ്മുടെ ഈ നമ്മുടെ BS4 വണ്ടികളെല്ലാം സാധാരണ നമ്മൾ ഈ കവൾ വിത്ത് ചെയ്സ് നമ്മൾ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് ഇതെല്ലാം കട്ട് ചെയ്ത് കളയും. കാരണം ആൾക്കാർക്ക് ഈ ഒരു ഫ്രെയിം ഇഷ്ടമില്ല. അപ്പോൾ ഇപ്പോഴും BS6 ഇറങ്ങിയ സമയത്ത് എല്ലാവരും ചിന്തിച്ച് കാണുമായിരിക്കും ഈ ഒരു ഷേപ്പ് ഇഷ്ടമില്ലല്ലോ, എനിക്ക് പഴയ ഷേപ്പായിരുന്നു ഇഷ്ടം. കാരണം എനിക്കും സത്യം പറഞ്ഞാൽ ആ BS4 ഡിസൈൻ തന്നെയായിരുന്നു ഇഷ്ടം. ഈ BS6 എനിക്ക് അത്രയ്ക്ക് ഇഷ്ടവും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫ്രണ്ട് ഡിസൈൻ ഇച്ചിരി ബോറായി പോയെന്ന് ചെറിയൊരു സംശയമുണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബോഡി കെട്ടുന്ന സമയത്ത് ഈ ഫ്രെയിം എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയും. നമ്മൾ ഈ ഫ്രെയിം എല്ലാം കട്ട് ചെയ്ത് കളയും നമ്മുടെ ഇഷ്ടാനുസരണം. നമ്മൾ അടിപൊളി ഡിസൈനും കാര്യങ്ങളെല്ലാം നമ്മുടെ തമിഴ്നാട്ടിലെ ഒക്കെ കൊണ്ടുപോയി നമ്മൾ പണിയിപ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ പാലക്കാട് സൈഡ് ആ ഭാഗത്തെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മുടെ ഇഷ്ടത്തിനുള്ള ബോഡി
ലോറി നമ്മൾ കെട്ടിക്കുവായിരുന്നു പണ്ട് നമ്മുടെ BS4 വണ്ടികളിൽ മാത്രം പക്ഷേ ഈ ഒരു BS6 ലേക്ക് വന്ന സമയത്ത് നമുക്ക് ഇത് കട്ട് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തൂടെയാണ് നമ്മുടെ വയറിംഗും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അതിൻ്റെതായ ഒരു റൂട്ട് വഴിയാണ് കറക്റ്റ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം നമ്മളെങ്ങാനും ഇത് കട്ട് ചെയ്തെങ്ങാനും അതുമാത്രമല്ല ഇത് ബോഡി പണിയുന്ന ആൾക്കാർക്ക് പ്രത്യേകം ട്രെയിനിങ് അശോക് ലൈലാൻഡുകാർ കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിഞ്ഞത് അപ്പോൾ ഉണ്ട് അത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കാരണം വെച്ചാൽ ഇത് നമ്മൾ എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വയറിംഗിൻ്റെ റൂട്ടും കാര്യങ്ങളെല്ലാം മാറിപ്പോയി കഴിഞ്ഞാൽ വലിയ അതായത് നമ്മുടെ വയറിംഗ് കത്തിപ്പോകാനും അങ്ങനത്തെ കാരണം ഇത്രയും സെൻസറോട് കൂടിയ ഒരു വണ്ടി ആയത് കാരണം നമ്മൾ രണ്ടാമത് അതിനെ കൂട്ടി എന്നാ ഏച്ചുകെട്ടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായാലും റെഡിയാകുകയില്ല കമ്പനി വരുന്ന ഇത്രയും പെർഫെക്റ്റ് ആകുകയില്ല അത് കാരണം പല ഷോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് മൊത്തം എന്നാ തീ പിടിക്കാനോ അതിനുള്ള ചാൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്യാനോ ഒന്നും പറ്റുകയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ കമ്പനി ഈ ഒരു കവിള് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ പഴയ വണ്ടി എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഈ ഫൈബർ ഭാഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇത് കണ്ടല്ലേ നമ്മുടെ ഈ താഴെ ആ ഒരു പ്രൊട്ടക്ഷൻ ബാറിൽ തന്നെ നമുക്കൊരു സ്റ്റെപ്പ് വന്നിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ സിമ്പിളായിരുന്നു കേട്ടോ പഴയ വണ്ടികൾ എന്ന് വെച്ചാൽ ഇവിടെ കാല് വെച്ച് വലിഞ്ഞ് കയറി മേളിക്കൊണ്ട് ചെല്ലണമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ സാധാരണ നമുക്കൊരു ഇതുണ്ടല്ലേ സാധാരണ ഒരു നട കയറുന്ന പോലെ തന്നെ ഇതുണ്ടല്ലേ സാധാരണ ഒരു ഏണി കയറി നമുക്ക് മുകളിൽ ചെല്ലുന്ന പോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് മേളിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റും അപ്പോൾ അത്രയ്ക്ക് ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് മാത്രമല്ല ഇതിൻ്റെ ഈ പീസ് മാത്രം മെറ്റലിലും ബാക്കി ഫുള്ള് ഫൈബറിലുമാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു മഡ്ഗാർഡ് ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ആ ഒരു BS4നെല്ലാം വന്നിരിക്കുന്ന പോലെ തന്നെ BS4ന് ഈ ഒരു ഷേപ്പ് അല്ലായിരുന്നു അത്യാവശ്യം മഡ്ഗാർഡെല്ലാം രണ്ടാമത് വന്നായിരുന്നു അതിൻ്റെ മേളിലായിരുന്നു നമ്മൾ ബോഡി എല്ലാം കെട്ടി തുടങ്ങിയത് പക്ഷേ ഇതെന്ന് വെച്ചാൽ മഡ്ഗാർഡിന് അത്യാവശ്യം ഇച്ചിരിയുടെ എന്നാ ഒരു വൈഡായിട്ടുള്ളൊരു അതായത് ഇച്ചിരിയുടെ ഒരു വൈഡാണ് താനും എന്നാൽ ഇച്ചിരി നീളം കൂടിയതായിട്ടുള്ള അതായത് അത്യാവശ്യം ചള്ളയൊന്നും അടിച്ച് വെളിയിലേക്ക് കയറാതിരിക്കാനുള്ള ഒരു കമ്പനി തന്നെ സാധാരണ നമ്മൾ രണ്ടാമത് ബോഡി കെട്ടുന്ന സമയത്ത് ഇവിടെ നമ്മൾ തന്നെ രണ്ടാമത് ബോഡി കെട്ടി മഡ്ഗാർഡും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ചിലപ്പോൾ റൗണ്ടാണെങ്കിൽ റൗണ്ട് ചിലപ്പം എന്നാൽ പല പല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷേ ഇത് കമ്പനി തന്നെ നമുക്ക് അതിൻ്റെ കറക്റ്റ് രീതിയിലുള്ള ഒരു മഡ്ഗാർഡും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ നമുക്ക് തരുന്നുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ടയർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ജേക്കയാണ് ടയർ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ടയർ സൈസ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ അതായത് നമ്മുടെ ഒരു 12 വീലിലും 14 വീലിലെല്ലാം ഉപയോഗിക്കുന്ന ആ ഒരു സെയിം ടയർ തന്നെ അതായത് 295/96/20 എന്ന ഒരു സൈസുള്ള ഒരു അതായത് നമ്മുടെ ട്യൂബ്ലെസ് ടയർ അല്ല കേട്ടോ ട്യൂബോട് കൂടിയ ഒരു ടയറും കാര്യങ്ങളൊക്കെയാണ് ഈ അശോക് ലൈലാൻഡ് BS6 നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ BS4 അപേക്ഷിച്ച് BS6 വന്നപ്പോൾ ഇവിടെ ഒരു സിസ്റ്റം കൂടി എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ATS അതായത് ATS എന്ന് ചില ആൾക്കാർ പറയും സംഭവം എന്ന് വെച്ചാൽ ഈറ്റ്സ് എന്നാണ് ഇതിനെ ഫുള്ളായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് എക്സോസ്റ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻ്റ് എന്നാണ് ഈ ഒരു സംഭവത്തിന് നമ്മൾ പറയുന്നത് അതായത് എക്സോസ്റ്റിന് നമ്മൾ രണ്ടാമത് അതായത് ഇതിനകത്ത് കുറച്ച് കെമിക്കലും കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്ട്രാ കൊടുത്ത് അതിനെ റിയാക്ഷൻ ചെയ്ത് നമ്മുടെ ഒരു എന്നാ അന്തരീക്ഷത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പക്കാരനായിട്ടുള്ള ഒരു നൈട്രേറ്റ് ഓക്സൈഡിനെയും കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു സിസ്റ്റവും കാര്യങ്ങളും നമ്മുടെ BS4 ഉണ്ടായിരുന്നു പക്ഷേ BS6 എന്ന് വെച്ചാൽ ഇച്ചിരിയുടെ അതായത് ഒരു പക്കയായിട്ടാണ് ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതായത് തുള്ളി പോലും നമുക്ക് എമിഷനോ കാര്യങ്ങളോ ഒന്നും ശല്യം ഉണ്ടാകുകയില്ല രണ്ടാമത് നമ്മുടെ പഴയ പോലെ വണ്ടികൾ എന്നാ ഈ കയറ്റമൊക്കെ കയറുമ്പോൾ കുറേ കരിമ്പുക ഇങ്ങനെ തള്ളിപ്പോകുന്ന കാണത്തില്ലേ അതുപോലത്തെ കരിമ്പുകയും കാര്യങ്ങളൊന്നും ഇത് ഈ ഒരു BS6 വരികയില്ല എന്നാ കാലം കൊടുത്താലും ആ ഒരു രീതിയിലൊക്കെയാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടെക്നോളജി എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ നമ്മുടെ ആർട്ട് ബ്ലൂ ടാങ്ക് കേട്ടോ ഇത് അപ്പോൾ ഇതിനോട് ഇത് കൂട്ടി പറഞ്ഞതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ ആർട്ട് ബ്ലൂ എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മളോട് ചോദിച്ചായിരുന്നു എന്താണ് ആർട്ട് ബ്ലൂ എന്ന് അപ്പോൾ ആർട്ട് ബ്ലൂ എന്ന് വെച്ച സംഭവം എന്ന് വെച്ചാൽ യൂറിയ അത് ഇത്ര ഒരു ശതമാനം നമുക്ക് യൂറിയയും ബാക്കി ഡി അയോണൈസ്ഡ് വാട്ടറും കൂടെ ചേർന്ന ഒരു മിശ്രിതമാണ് നമ്മുടെ ഒരു ആർട്ട് ബ്ലൂ എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ടാങ്കിൽ അതായത് നമ്മുടെ ചിലപ്പോൾ ഒരു ഇത് എവിടെ വേണം നമുക്ക് ഫിറ്റ് ചെയ്യാം ചിലപ്പോൾ നമ്മുടെ ഒരു ഡീസൽ ടാങ്കിനോട് ചേർന്നായിരിക്കും പക്ഷേ സാധാരണ വണ്ടിയിൽ ഡീസൽ ടാങ്ക് ഇവിടെയായിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ ഡീസൽ ടാങ്കിനോട് ചേർന്നോ ഇതിനോട് ചേർന്നോ നമ്മുടെ ഫ്രണ്ടിലോ ബൂട്ടിലോ എവിടെ വേണം നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് നമ്മുടെ ആർട്ട് ബ്ലൂ നമ്മൾ ക്രമീകരിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ആർട്ട് ബ്ലൂവിനെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ ഈ എക്സോസ്റ്റ് ഗ്യാസിലോട്ട് സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞുകൊണ്ട് ആർട്ട് ബ്ലൂ എന്ന് വെച്ചാൽ ഡീസലുമായിട്ട് മിക്സ് ചെയ്ത് എന്നാ നമ്മുടെ പൊല്യൂഷനെ കുറയ്ക്കുന്ന ഒരു ലിക്വിഡാണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അത്ര അങ്ങനെയൊന്നുമല്ല ഈ ആർട്ട് ബ്ലൂവിന് എഞ്ചിനുമായിട്ടോ ഡീസലുമായിട്ടോ ഒന്നും ഒരു ബന്ധവും ഇല്ല സംഭവം വെച്ചാൽ എക്സോസ്റ്റ് ഗ്യാസ് ഈ വരുന്ന എക്സോസ്റ്റ് ഗ്യാസിനകത്തോട്ട് ഇത് ഹൈ ടെമ്പറേച്ചറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് വരുന്ന പുകയ്ക്കകത്തോട്ട് അതായത് ഇതുണ്ടല്ലോ അതിൻ്റെ സ്പ്രേയറാണ് ഈ ഒരു കൊടുത്തേക്കുന്നത് ഇതുണ്ടല്ലേ ഈ ആർട്ട് ബ്ലൂവിൽ നിന്നൊരു പമ്പുണ്ട് ഒരു മോട്ടർ അപ്പോൾ ഒരു മോട്ടർ ഇലക്ട്രോണിക് മോട്ടർ ആട്ടോ ആ ഇലക്ട്രോണിക് മോട്ടർ വഴി നമ്മൾ സ്പ്രേ ചെയ്യുക നേരെ സ്പ്രേ ചെയ്യുന്ന ഇതുണ്ടല്ലേ ഇതുണ്ടല്ലേ ഈ ഒരു കാറ്റലൈസറിനകത്തോട്ടാണ് നമ്മൾ ഇത് സ്പ്രേ ചെയ്യുന്നത് ലൈനുള്ള ഒരു നോസിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ എഞ്ചിനകത്തു നിന്ന് വരുന്ന വാതകം എന്ന് വെച്ചാൽ ഭയങ്കര അതിന് കണ്ടമാനം കാർബൺ ഉണ്ട് അതിൻ്റെ കൂടെ നൈട്രേറ്റ് ഓക്സൈഡ് ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ വാതകങ്ങളുണ്ട് ഈ വാതകങ്ങളെല്ലാം ഈ ഒരു സംഭവത്തിനകത്ത് ഇതിനകത്ത് പല പല ഫിൽറ്ററുകളാണ് ഇതുണ്ടല്ലേ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി ഇത് കണ്ടല്ലേ ഇതൊരു യൂണിറ്റ് അതിൻ്റെ കൂടെ തന്നെ ഇതൊരു യൂണിറ്റ് അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു യൂണിറ്റ് അങ്ങനെ ഇഷ്ടംപോലെ ഈ ഒരു ചെണ്ട കാമത്തി വെച്ചേക്കുന്ന പോലെ ഇഷ്ടംപോലെ യൂണിറ്റുകൾ വെച്ചേക്കുക അപ്പോൾ ഇതെന്ന് വെച്ചിട്ടെല്ലാം ഫിൽറ്ററുകൾ ഇത്രയും ഫിൽറ്ററുകൾ ഇവിടെ കൊടുത്തേക്കുന്ന വെച്ചാൽ എക്സോസ്റ്റ് ഗ്യാസിന് അതായത് ഇത്രയും ദൂരം കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സംശയമുണ്ട് ഈ ആർട്ട് ബ്ലൂ എങ്ങനെയാണ് ഹൈ ടെമ്പറേച്ചറിൽ കൊടുക്കുന്നത് സംഭവം എന്ന് വെച്ചാൽ ഇത്ര നീളത്തിൽ നമ്മുടെ ഈ മഫ്ലർ കൊടുത്തേക്കുന്ന കാരണം വെച്ചാൽ അത്രയും ദൂരം വരുമ്പോഴത്തേന് അത്യാവശ്യം ഹീറ്റായിട്ട് നമ്മുടെ ഒരു എക്സോസ്റ്റ് ഗ്യാസ് ഇങ്ങ് വരത്തുള്ളൂ അപ്പോൾ ഈ സമയത്തിനകത്തോട് ഇത് പല പല ഭാഗങ്ങളിൽ കയറി 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 നമ്മൾ എന്നാ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് വരുന്ന കൂട്ടത്തിൽ ലാസ്റ്റ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു ആർട്ട് ബ്ലൂ
സ്പ്രേ ചെയ്തു കൊടുക്കും. അപ്പോൾ സ്പ്രേ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഈ അത് ഇത്രയും ചൂടാകുമ്പം, അത് ഇത്രയും ചൂടായിട്ട് വരുന്ന വാതകത്തിനകത്തോട്ട് നമ്മൾ ഈ ആർട്ട് ബ്ലൂ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഈ സംഭവം അമോണിയ ആയിട്ട് മാറും. അപ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷനും കാര്യങ്ങളെല്ലാം നടന്നിട്ട് ഈ നൈട്രജൻ ഓക്സൈഡിനെ ഇത് മാറ്റിയിട്ട് നൈട്രജൻ വാട്ടർ ആക്കിയിട്ടാണ് നമ്മൾ വെളിയിലേക്ക് വിടുന്നത്. അന്തരീക്ഷ മലിനീകരണം കണ്ടമാനുണ്ടാവും. നമ്മുടെ ആ ഡൽഹി ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, താജ്മഹലിൻ്റെ കളർ, മറ്റേ ആഗ്രയിൽ താജ്മഹലിൻ്റെ കളർ മാറുന്നു, പിന്നെ ആസിഡ് മഴകൾ വരുന്നു, തൊക്കു രോഗം, സ്കിൻ ക്യാൻസർ, അങ്ങനത്തെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതായത് ഈ ഡീസലിൽ നിന്ന് വരുന്ന ഒരു നൈട്രജൻ ഓക്സൈഡ്, അതായത് നൈട്രേറ്റ് ഓക്സൈഡ് എന്നാണ് ഇനി പറയുന്നത്. അപ്പം നമ്മൾ നൈട്രജൻ ഓക്സൈഡ് എന്ന് പറഞ്ഞു പറഞ്ഞു ശീലിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വാതകം കാരണം, ഈ ഒരു വിഷവാതകം കാരണമാണ് നമുക്ക് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം സംഭവിച്ചതിൻ്റെ കാരണം. അപ്പോൾ ഇതെല്ലാം മാറ്റണം. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഡീസൽ വണ്ടി ഇത്ര പഴക്കം വരുന്ന ഡീസൽ വണ്ടികളെല്ലാം ഈ പൊളിച്ചിരിക്കണം പൊളിച്ചിരിക്കണം. അതായത് ഇനി റോഡിൽ നമുക്ക് ഓടാൻ നിയമമില്ല എന്നൊക്കെ പറയുന്ന നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്, നമുക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്, ഈ ഒരു പഴയ മോഡൽ ഡീസലിൽ നിന്നുള്ള ഈ വാതകങ്ങളെല്ലാം അടിച്ചടിച്ച്. അതുമാത്രമല്ല ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ശ്വാസകോശം സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ അസുഖങ്ങളെല്ലാം വരുന്ന ഈ ഒരു എന്നാ ഈ പുക അടിച്ചിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സംഭവം എല്ലാം വരുന്നത്. അപ്പോൾ അതിനെ തടയാനാണ് നമ്മുടെ ഈ ഒരു ആർട്ട് ബ്ലൂ എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ഈ ഒരു സിസ്റ്റം എല്ലാം നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം BS4 തന്നെ നമുക്ക് ആർട്ട് ബ്ലൂ കൊടുത്തായിരുന്നു, എന്നാലും അത് BS6 അത് മാത്രമല്ല പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്, നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ IEGR ടെക്നോളജി ആയത് കാരണം, ഈ IEGR ടെക്നോളജി ഉള്ളത് കാരണം നമുക്ക് BS4, അതായത് നമ്മുടെ ഈ എഞ്ചിൻ വെച്ച ഒരു വ്യത്യാസമില്ല കേട്ടോ. BS6 വന്നപ്പോൾ എഞ്ചിൻ വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. BS4 ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് നമ്മുടെ ഒരു BS6 കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇതുപോലത്തെ സിസ്റ്റങ്ങൾ എക്സ്ട്രാ കൊണ്ടുവന്ന കാരണമാണ് നമ്മുടെ BS6 കുറേ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ കുറേ സെൻസറുകളുടെയും പുതിയതായിട്ടുള്ള കയറിവരവും കാരണമാണ് വ്യത്യാസങ്ങളെല്ലാം വന്നിരിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ സാധാരണ വണ്ടികളിൽ നമുക്ക് ഈ ഒരു ആർട്ട് ബ്ലൂ എന്ന് പറയുന്ന സംഭവം, അതായത് നമ്മുടെ ഡീസലിനകത്ത് ഇത്ര ലിറ്റർ ഡീസൽ, 100 ലിറ്റർ ഡീസലിന് നമുക്ക് 8 ലിറ്റർ ആർട്ട് ബ്ലൂ വരെ നമുക്ക് ചിലവാകും സാധാരണ ഭാരത് ബെൻസ് പോലത്തെ വണ്ടികളിലെല്ലാം. പക്ഷേ ഈ അശോക് ലൈലാൻഡിന് മാത്രം നമ്മുടെ ഈ IEGR എന്ന് പറയുന്ന ടെക്നോളജിയും കാര്യങ്ങളെല്ലാം ഉള്ള കാരണം നമുക്ക് 100 ലിറ്റർ പെട്രോളിന്, അതായത് ഡീസലിന് നമുക്ക് വെറും 2.5 അത്രയും ലിറ്റർ മിച്ചേ നമുക്ക് 2.5 ലിറ്റർ മിച്ചേ നമുക്ക് ആർട്ട് ബ്ലൂ ചിലവാകുന്നുള്ളൂ. അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ സാധാരണ വെച്ചാൽ ഈ നമ്മുടെ ഭാരത് ബെൻസ് പോലത്തെ വണ്ടികളിലൊക്കെ നമ്മൾ ആർട്ട് ബ്ലൂ മേടിച്ചൊഴിക്കാനായിട്ട് കണ്ടമാനം നമ്മുടെ ഇന്ന് പൈസയും കാര്യങ്ങളിൽ ഇറങ്ങി പോകുമായിരുന്നു. പക്ഷേ ഈ ഒരു അശോക് ലൈലാൻഡിന് മാത്രം നമ്മുടെ അതായത് ഡ്രൈവർമാർക്ക് ഏറ്റവും കൂടുതൽ പൈസ സേവ് ചെയ്യാൻ പറ്റും. അതായത് എക്സ്ട്രാ അതിൻ്റെ കൂടെ പൈസ ഇറങ്ങിപ്പോകാതെ കുറച്ച് പൈസയും കൂടെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലത്തെ ഒരു വെടിക്കെട്ട് ടെക്നോളജി തന്നെയാണ് നമ്മുടെ അശോക് ലൈലാൻഡിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വേറൊരു പ്രത്യേകത ഉണ്ട്, നമ്മുടെ ആർട്ട് ബ്ലൂ തീർന്നു പോയെങ്കിൽ നമുക്ക് അവിടെ എക്സ്ട്രാ ഒരു വാർണിംഗ് ലാമ്പും കാര്യങ്ങളിലും, അതായത് മീറ്ററും കാര്യങ്ങളിലും നമുക്ക് ആർട്ട് ബ്ലൂവിൻ്റെ ക്ലസ്റ്ററിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം ക്ലസ്റ്റർ പരിചയപ്പെടുന്ന സമയത്ത്. സംബന്ധിച്ച് ഇത്ര ഉള്ളൂ, ആർട്ട് ബ്ലൂ തീർന്നു പോയെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. സംബന്ധിച്ചാൽ ഇത്ര ഉള്ളൂ, ആർട്ട് ബ്ലൂ തീർന്നു കഴിഞ്ഞെങ്കിൽ നമ്മുടെ വണ്ടി വലിക്കുകയല്ല പയ്യെ 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 വന്നിട്ട് വലിവും എടുത്ത് അവിടെ നിന്നു പോവും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വണ്ടി സ്റ്റാർട്ട് ആകത്തുമില്ല. നമ്മൾ ആർട്ട് ബ്ലൂ രണ്ടാമത് ഫുള്ള് ഫില്ല് ചെയ്തെങ്കിൽ, ഇത്ര ലിറ്റർ ഫുള്ള് ഫില്ല് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി പിന്നെ നമുക്ക് സ്റ്റാർട്ടാക്കി ഓടിക്കൊണ്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ചുമ്മാ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഐഡ്ലിങ്ങെ ഇട്ട് ഇടുന്ന സമയത്ത് ഒരിക്കലും ആർട്ട് ബ്ലൂ പ്രവർത്തിക്കുകയല്ല. വണ്ടി ഓടുമ്പോൾ മാത്രമേ നമ്മുടെ ആർട്ട് ബ്ലൂ എക്സോസ്റ്റ് സിസ്റ്റത്തിനകത്തേക്ക് സ്പ്രേ ചെയ്യത്തുള്ളൂ. ഇത്ര കാര്യങ്ങളുള്ളൂ നമ്മുടെ ആ ഒരു ആർട്ട് ബ്ലൂവിൻ്റെ സംഭവത്തിൽ. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ആർട്ട് ബ്ലൂ എന്താണെന്ന് ഇഷ്ടംപോലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ടാറ്റ പ്രൈമയുടെ വീഡിയോ ചെയ്തപ്പോൾ ആർക്കും മനസ്സിലായില്ല ആർട്ട് ബ്ലൂ എന്താണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സിസ്റ്റം. അപ്പോൾ നമ്മുടെ ചേസസിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ, ചേസിന് നമ്മൾ ഷാസി എന്നൊക്കെ ആട്ട പറയുന്നത്. അപ്പം നമ്മൾ സ്ഥിരം ചേസേ ചേസ് എന്ന് പറഞ്ഞ് പറഞ്ഞ് ശീലിച്ചത് കാരണം നമ്മൾ ചേസ് തന്നെ ഇന്ന് പറയുന്നുള്ളൂ. അതുമാത്രമല്ല ഈ മോഡലിൻ്റെ പേരെന്ന് വെച്ചാലും ഷാസി വിത്ത് കവൾ എന്നല്ല, കവൽ വിത്ത് ചേസസ് എന്നാണ് ഇതിൻ്റെ ഒരു ഫ്രെയിമിൻ്റെ പേര്. അത് കാരണം ഞാൻ പറയുന്നത് ഷാസി തന്നെയാണ് നമ്മുടെ ചേസിന് പറയുന്നത്. എന്നാലും ഞാൻ ഇപ്പോൾ അങ്ങനെ പറയുന്നുള്ളൂ, നിങ്ങളെല്ലാം ക്ഷമിക്കണം കേട്ടോ. അപ്പം ഈ ഒരു എക്സ്ട്രാ ഒരു ഫ്രീ ഇതുണ്ടല്ലോ, ഒരു സ്പ്രിങ്ങും ഒരു ഒരു ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇത്ര ഉള്ളൂ, നമ്മുടെ രണ്ടാമത് നമ്മൾ ബോഡി പണിയുമ്പോൾ, അതായത് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്മൾ പണിത് വെക്കുന്ന സമയത്ത്, നമ്മുടെ വളവും കാര്യങ്ങളെല്ലാം തിരിയുന്ന സമയത്ത് ഇത്രയും ലോഡ് ഇരിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു തിരിവും മറിവും വരും. ആ ഒരു തിരിവും മറിവും വരുന്ന സമയത്ത് അത് കണ്ടമാനം ചെയ്സുകളിലോട്ട് ബാധിക്കാതിരിക്കാൻ, അതായത് ആ ആക്ഷൻ ഒരു സ്പ്രിങ്ങില്ല ഇതുണ്ടല്ലേ, ഈ ഒരു ബ്രാക്കറ്റ് ഒരിക്കലും നമ്മളിവിടെ വെൽഡ് ചെയ്ത് വെച്ചേക്കുമല്ല. അതുപോലെ ശക്തിയുള്ള ഒരാൾ പിടിച്ച് ഇവിടെ പിടിച്ച് ഇങ്ങനെ അങ്ങ് വലിക്കുവാണ്, ഈ ഒരു സ്പ്രിങ്ങിനെ ടൈറ്റ് ചെയ്ത് ഇതുണ്ടല്ലോ, ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ബലത്തിൽ മാത്രമാണ് ഈ ഒരു സാധനം ഇങ്ങനെ നിൽക്കുന്നത് ഇതുണ്ടല്ലേ. ആ ചെറിയൊരു അനക്കവും കാര്യങ്ങളിലുണ്ട്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ വലിച്ച് അതുപോലെ ശക്തിയുള്ള, അതായത് എന്തെങ്കിലും പ്ലെയറോ കാര്യങ്ങളോ ഇട്ട് ഒന്ന് തള്ളുവാണെങ്കിൽ എക്സ്ട്രാ ഒന്ന് പൊങ്ങും. അതായത് ഇതൊരിക്കലും വെൽഡിങ്ങോ നെറ്റ് ബോൾട്ടോ കാര്യങ്ങളൊന്നുമില്ല, ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ മാത്രമാണ് ഇത് ഇതുമായിട്ട് ചേർന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ പെട്ടി അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ലോഡോ കാര്യങ്ങളോ കൂടുതൽ വരുമ്പോൾ നമ്മൾ ചെറിയ വളവൊക്കെ തിരിയുമ്പോൾ ഇവിടുത്തെ ചെറിയൊരു ആക്ഷൻ കിട്ടും. ആ ഒരു ആക്ഷനിൽ നമ്മുടെ ഈ ചേസിന് വരുന്ന കംപ്ലൈൻറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാണ്ട് പറ്റും. ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ നമ്മുടെ വളവ് തിരിയുന്ന സമയത്ത് ഈ ചേസ് നമുക്ക് ഒടിഞ്ഞു പോകാനും ചേസെ പൊട്ടൽ വരാനും ബെൻഡ് വരാനൊക്കെ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു ബ്രാക്കറ്റും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയെല്ലാം നമ്മുടെ പെട്ടികൾ പിടിപ്പിക്കാനുള്ള, അതായത് നമ്മുടെ ആ പ്ലാറ്റ്ഫോം പിടിപ്പിക്കാനായിട്ടുള്ള ഒരു ബ്രാക്കറ്റും കാര്യങ്ങളുടെ എക്സ്ട്രാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ പേർച്ച്. അപ്പോൾ ഈ പേർച്ച് എന്ന് വെച്ചാൽ നമ്മുടെ പ്ലേറ്റ് പിടിപ്പിക്കുക കേട്ടോ.
അതായത് സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണെങ്കിൽ നമ്മുടെ പാരാബോളിക്കുമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ലീഫ് സ്പ്രിങ്ങിന് വ്യത്യാസമുണ്ട്, ഇതുണ്ടല്ലോ സെൻട്രലിലെ ഒരു പ്ലേറ്റിൻ്റെ വണ്ണം കൂടുതലും സൈഡിലത്തെ രണ്ടിലും വലിപ്പം കുറവും അതുപോലെ ഗ്യാപ്പും കൂടുതൽ വരുന്നത്, അതിനാണ് പാരാബോളിക്ക് നമ്മൾ പറയുന്നത്. സെമി എലിപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു എലിപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വളഞ്ഞ ഒരു ആ ഒരു അർത്ഥമുള്ള അതിന് വരുന്ന ആ ഒരു രീതിയിലുള്ള ഒരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ, അതായത് ഒരേ രീതിയിൽ അടുക്കി വരുന്ന, അതായത് ഒരേ രീതി കനവും കാര്യങ്ങളെല്ലാം വരുന്ന പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല പേർച്ചിനകത്ത് വ്യത്യാസമുണ്ട്. ഈ ഒരു പേർച്ചയിലാണ് നമ്മൾ പ്ലേറ്റ് ഫിറ്റ് ചെയ്യുന്നത്. ഈ പേർച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചേസിനോട് ഇതുണ്ടല്ലേ, ഈ ചേസിൻ്റെ സെയിം വലിപ്പത്തിൽ തന്നെ അത്യാവശ്യം എന്ത് പിടുത്തം വന്നാലും ഈ ചേസ് താങ്ങാൻ പറ്റി, അതായത് ഇതുണ്ടല്ലേ ചെറിയൊരു വലിപ്പം ഉള്ളെങ്കിൽ എന്തെങ്കിലും കട്ടറോ കാര്യങ്ങളോ വന്ന് ഇവിടുന്ന് ഓടിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതേസമയം ഇച്ചിരിയോട് വലിപ്പത്തിൽ ഈ ചേസിൻ്റെ തന്നെ സെയിം വലിപ്പത്തിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ലോഡിനെയും സിമ്പിളായിട്ട് പിടിച്ചു നിർത്താനുള്ള കഴിവ് ഈ ഒരു പേർച്ചിന് കിട്ടും. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഇതാണ് നമ്മുടെ സപ്പോർട്ടിംഗ് പേർച്ച്. ഇപ്പോൾ ഈ ഒരു സപ്പോർട്ടിംഗ് പേർച്ചയിലാണ് കണ്ടമാനം ലോഡ് വല്ലതും താങ്ങിയാൽ ഈ ഒരു പ്ലേറ്റ് പൊങ്ങിപ്പോകാതെ നമുക്ക് ഇവിടെ തട്ടി നമുക്ക് നൈസായിട്ട് നിർത്താൻ പറ്റും. അങ്ങനത്തെ രണ്ട് പേർച്ചകളാണ് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു സെയിം രീതിയിലുള്ള ഒരു ടയറും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ആറ് വീല് വണ്ടിയാണ്, നമുക്ക് പത്ത് വീല് വണ്ടിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. കാരണം നമുക്ക് ആദ്യം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആറ് വീലാണ്, അപ്പോൾ അതുകൊണ്ട് ആറ് വീൽ അങ്ങ് ചെയ്തേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ ഷാക്കിൾ യൂണിറ്റ്. അതായത് വണ്ടി നമുക്ക് ഇതുണ്ടല്ലേ ഈ ഒരു പ്ലേറ്റിന് യു ആംഗിള് ഇതുണ്ടല്ലേ യു പോലെ വളഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും കല്ലിലോ കട്ടറിലോ കുഴിയിലോ ബമ്പൊക്കെ ചാടുന്ന സമയത്ത് ഇതിങ്ങ് പൊങ്ങുന്ന സമയം ഈ ഇങ്ങനെ നിൽക്കുന്ന പ്ലേറ്റ് നൂറും, അടിയിൽ നിന്ന് ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ നൂറും. ഈ പ്ലേറ്റ് ഇങ്ങനെ നൂറിന് കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ നമ്മൾ ചുമ്മാ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ആക്ഷനും കൂടെ വേണം, അതിന് വേണ്ടിയിട്ടാണ് ഷാക്കിൾ യൂണിറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കട്ടർ ചെയ്യാറുന്ന സമയത്ത് ഈ ഷാക്കിൾ നമ്മുടെ പുറകോട്ട് പോകും. അതുപോലെ തന്നെ ഈ ഷാക്കിളിന് അതിനുവേണ്ടിയാണ് ഈ ഷാക്കിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഷാക്കിളിൽ നമുക്ക് ഓരോ ഗ്രീസ് പിന്നുകളും കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ സൈഡ് ഭാഗം. അപ്പോൾ നമ്മുടെ ബാഹ്യ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ പഴയ പോലത്തെ നമ്മുടെ ആ ഒരു ടെയിൽ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫുൾ LED ടെയിൽ ലാമ്പുകൾ കേട്ടോ BS6 വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ ലൈറ്റിന് ഭയങ്കരമായിട്ടും ലൈഫ് കൂടുതൽ കിട്ടുന്നു, പിന്നെ കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ വരുന്നില്ല, വെള്ളം കയറിയാൽ അടിച്ചു പോവോ തുരുമ്പിച്ച് പോവോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരാതില്ല. പിന്നെ കണ്ടമാനം നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ചാർജ് വലിക്കുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കിടിലൻ രീതിയിലാണ് നമ്മുടെ ഒരു അശോക് ലൈലാൻഡ് BS6 നമുക്ക് ഈ ടെയിൽ ലൈറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് പാർക്കിംഗ് സെൻസറുകളുണ്ട് കേട്ടോ. നമ്മുടെ ബാക്കിലോട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ തൊട്ടടുത്ത് കുറച്ച് എന്തെങ്കിലും പ്രതലോ കാര്യങ്ങളോ വല്ലതും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കാറിനകത്തൊക്കെ വരികയല്ലേ സിഗ്നലുകൾ കീ 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 എന്ന് സൗണ്ട് അടിക്കുന്ന കാര്യത്തില്ല, ആ ഒരു സിഗ്നലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. റിവേഴ്സ് ക്യാമറയുടെ ആവശ്യമോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് അഡീഷണലായിട്ട് റിവേഴ്സ് ക്യാമറയുടെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. കമ്പനി മാത്രമായിട്ട് നമുക്ക് ഈ സെൻസറുകളാണ് നമ്മുടെ BS6 കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ബാക്കി വശത്ത്. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ, അതായത് നമ്മുടെ വണ്ടിയുടെ ഇടത് ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഈ ഒരു സൈഡിലാണ് നമ്മുടെ സ്റ്റെപ്പിനെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പിന് വെച്ചാൽ പഴയ രീതിയിലുള്ള ലോക്കും സിസ്റ്റവും കാര്യങ്ങളെല്ലാം മാറ്റി ഇതുണ്ടല്ലേ ഈ ഒരു ഇതുണ്ടല്ലേ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലോക്കും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഫ്രീ ആക്കിയിട്ട് വേണം നമുക്ക് കറക്കി 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 നമുക്ക് വീല് താക്കാനായിട്ടുള്ള പരിപാടിയെല്ലാം. അപ്പോൾ ഇതിൻ്റെ വീല് നമുക്ക് താത്തൊരു ഒരു വേറൊരു വീഡിയോ നമുക്ക് കാണിക്കാം. അതിൻ്റെ കൂടെ തന്നെ ചേർന്നാണ് നമ്മുടെ ഒരു ഡീസൽ ടാങ്ക്. അപ്പോൾ ഈ ഡീസൽ ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഇരുമ്പ് ടാങ്കിയോ കാര്യങ്ങളൊന്നുമല്ല. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഫൈബറാണ് ഫുൾ ഈ ടാങ്ക്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇരുമ്പാണെങ്കിൽ അത്യാവശ്യം ഇച്ചിരി വെയിറ്റ് കൂടും. വെയിറ്റ് കൂടുക മാത്രം ചെയ്യുന്നതല്ല, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തുരുമ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല പഴക്കം കയറുന്ന സമയത്ത്, അതൊരു ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോഴത്തേന് അത്യാവശ്യം ഇതിനകത്ത് തുരുമ്പ് കയറാം. അത് ഡീസലിനകത്ത് എന്തായാലും വെള്ളത്തിൻ്റെ ഒരു അംശം കാണുമല്ലോ. അപ്പോൾ ഈ ഒരു അംശവും കാര്യങ്ങളും, പിന്നെ ടാങ്ക് തുറക്കുന്ന സമയത്ത് നമ്മുടെ ഓക്സിജൻ അകത്തേക്ക് കയറും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ തുരുമ്പെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം നഷ്ടങ്ങളും കാര്യങ്ങളും സംഭവിക്കും. നമ്മുടെ ഡീസൽ അതുപോലെ നമുക്ക് നഷ്ടമാവും. അപ്പോൾ അങ്ങനെ ഒന്നും സംഭവങ്ങളൊന്നും വരാതിരിക്കാനായിട്ടാണ് നമ്മുടെ ഒരു ഫൈബറിൻ്റെ, അതായത് പോളിമറാണോ ഈ ടാങ്ക്, ഫൈബറിൻ്റെ രീതി, അത് പോളിമറും ഫൈബറും ഏതാണ്ടൊക്കെ ചേർന്നുള്ള രീതിയിലുള്ള ഒരു ടാങ്കാണോ ഈ ഒരു ഡീസൽ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിറ്റർ എന്ന് വെച്ചാൽ നമുക്ക് 400 ലിറ്റർ, അത് ഏകദേശം 375 ലിറ്ററാണ്. അപ്പോൾ ഞാനൊരു റൗണ്ട് അടിച്ച് ഏകദേശം ഒരു 400 ലിറ്റർ പറഞ്ഞതേ ഉള്ളൂ. 400 ലിറ്റർ അടുത്തുള്ളൊരു ഡീസൽ ടാങ്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ 12 വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററി, ആ ഒരു ബാറ്ററിക്ക് അത്യാവശ്യം ഇതിൻ്റെ അതിലൊരു ചെറിയൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെരുപ്പ് ഇട്ട് ഒരിക്കലും ചവിട്ടലിൽ പൊട്ടിപ്പോകുന്നുള്ള രീതിയിലുള്ള ഒരു ഇതൊക്കെ വാണിംഗ് കാണിക്കുന്നുണ്ട്. സംഭവം വെച്ചിട്ട് ഉള്ളൂ, ഇതിനകത്താണ് നമ്മുടെ ബാറ്ററി. 12 വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ചേർന്നാണ് എയർ ടാങ്കുകൾ, അതായത് ഡ്യുവൽ എയർ ടാങ്ക് ആയിട്ട് ഈ സൈഡിൽ കണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല അതിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആയിട്ട് വേറൊരു ഇതുണ്ട്, നമ്മുടെ ഷാസിയുടെ ഇടയ്ക്ക്, അതായത് നമ്മുടെ ചേസിൻ്റെ ഇടയ്ക്ക് ഇതുണ്ടല്ലേ, അസിസ്റ്റൻ്റ് ആയിട്ട് വേറെ ഒരു രണ്ട് എയർ ടാങ്കും കൂടെ എക്സ്ട്രാ ആയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ബാറ്ററിയുടെ ഭാഗത്ത്. പക്ഷേ നമ്മുടെ ടോർച്ചുകൾ, അതായത് നമ്മുടെ ടിപ്പർ മോഡൽ വണ്ടികളായതുകൊണ്ട് നമുക്ക് ക്യാബിന് ഒന്നും ഉയർത്തി കാണിക്കാനായിട്ട് പറ്റിയല്ല. ക്യാബിനൊക്കെ ഇത്ര തന്നെ ഫിക്സഡ് ആണ് കേട്ടോ, നമുക്ക് എടുത്തു മാറ്റാനോ കാര്യങ്ങളൊന്നും പറ്റിയില്ല. ഇതുണ്ടല്ലേ ചേസെ തന്നെ ബോൾട്ട് ചെയ്താണ് ഇതുണ്ടല്ലേ ഈ ഒരു ഭാഗം ഇതുണ്ടല്ലേ ചേസെ തന്നെ ജസ്റ്റൊരു നമുക്ക് ഇതുണ്ടല്ലോ ഒരു ഫൗണ്ടേഷൻ്റെ സഹായത്തോടു കൂടി വൈബ്രേഷനോ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിലാണ് നമ്മുടെ ബോൾട്ട് ചെയ്താണ് ഈ ക്യാബിനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉയർത്താനൊന്നും സാധിക്കുകയില്ല. പിന്നെ നമ്മുടെ എഞ്ചിൻ ഭാഗം കേട്ടോ, ഇതാട്ടോ, ഇതാണ് എഞ്ചിൻ്റെ നമ്മുടെ ബാക്കി ഭാഗം, അതായത് നമ്മുടെ ഗിയർ ബോക്സ് എഞ്ചിൻ. അപ്പോൾ എഞ്ചിനെ കുറിച്ച് നമുക്ക് പറയാം, അകത്തോട്ട് കയറുന്ന സമയത്ത് നമുക്ക് എഞ്ചിൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂസ് യൂണിറ്റ്. അപ്പം നമ്മുടെ ഫ്യൂസും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ടുള്ള ഫ്യൂസ് യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അതായത് പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഒരു കട്ട് ഓഫ്, അതായത് നമ്മുടെ വയറിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഷോർട്ടോ കാര്യങ്ങളോ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ നമുക്ക് ഓഫ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഹൈഡ്രോളിക്ക്, നമ്മുടെ സ്റ്റിയറിംഗ് ഹൈഡ്രോളിക്ക് ആട്ടോ, വേറെ സിസ്റ്റോ കാര്യങ്ങളൊന്നുമല്ല. ഹൈഡ്രോളിക്കിലുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു കിടുക്കായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് നമുക്ക് അസുഖലൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല കയറുമ്പോൾ ഞാൻ സ്റ്റിയറിംഗ് നിങ്ങളെ പരിചയപ്പെടുത്താം, അത് വ്യത്യസ്തതയുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. പിന്നെ അത് മാത്രമല്ല അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഡീസൽ ഇതുണ്ടല്ലേ, ഫിൽറ്ററും അതിൻ്റെ പമ്പും. അപ്പം രണ്ടാമത് ബോഡി പണിയുമ്പോൾ ഇവിടെ എക്സ്ട്രാ ഗ്യാപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട്, അതായത് ഈ ഒരു പമ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളും നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ട് വേണം ഇവിടെ ഈ ഒരു ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഇല്ലാതെ മൊത്തം കവറായിപ്പോയെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ഇതിനകത്തൂടെ കൈ കയറുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിനൊക്കെ എന്തെങ്കിലും രീതിയോ പ്രത്യേക രീതിയിലാകാം. കാരണം അത് മാത്രമല്ല കേട്ടോ, ഇത് ബോഡി എട്ടിക്കഴിഞ്ഞ് നമ്മൾ ഒരു വീഡിയോ കൂടെ ചെയ്യാം. അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഡീസൽ പമ്പ് ഓപ്പറേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നതെല്ലാം നമുക്ക് അന്നേരം നമുക്കൊന്നുകൂടെ ചെയ്തേക്കാം. അപ്പം ഇത്തരമൊക്കെ കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ എക്സ്റ്റീരിയർ ഭാഗത്ത്, അതായത് നമ്മുടെ വെളിഭാഗത്ത്. അപ്പം നമുക്ക് എന്തായാലും അകത്തേക്ക് ഇന്ന് കയറാം. അപ്പം അകത്തേക്ക് കയറുന്ന മുമ്പ് തന്നെ നമുക്ക് കണ്ടല്ലേ, അതായത് ഡോറോ കാര്യങ്ങളും നമുക്ക് ഇവിടെ എക്സ്ട്രാ പിടിപ്പിച്ചിട്ടില്ല. നമ്മുടെ ടോറസുകളിലൊക്കെ ആയിരുന്നു നമുക്ക് എക്സ്ട്രാ ഇവിടെ ഡോറൊക്കെ വരുന്നത്, അതായത് നമ്മുടെ ടിപ്പർ മോഡലിൽ. ഇതിനൊക്കെ രണ്ടാമത് നമ്മൾ ബോഡി കിട്ടുമ്പോഴാണ് ഇത് ഫുള്ള് ഡോറും എല്ലാ ഭാഗങ്ങളും, അതായത് അപ്പുറത്തെ സീറ്റും കോ ഡ്രൈവർക്കുള്ള സീറ്റും കാര്യങ്ങളെല്ലാം പിടിപ്പിക്കുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ചേച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഇത്ര ഒരു ഫ്രെയിം, അതായത് ചെറിയൊരു ചില്ലും ഒരു വൈപ്പറും, അതായത് വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് വീട് വരെ എത്തിക്കാനും പിന്നെ അത് പണിയിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിക്കാനുള്ള ഒരു രീതിയിലുള്ള ഒരു കസേര. കസേര പിന്നെ നമ്മുടെ ആ വള്ളിക്കസേര പഴയ ആ ഒരു കസേര തന്നെ, അത്രയൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം അഡീഷണൽ ആയിട്ട് നമ്മൾ ബോഡി പണിയുമ്പോഴാണ് ഫുള്ള് കെട്ടിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് ആദ്യം തന്നെ കയറുമ്പോൾ നമ്മുടെ ഇതുണ്ടല്ലോ ബ്രേക്ക് പെഡലും ക്ലച്ച് പെഡലും നമ്മുടെ ആക്സിലേറ്റർ പെഡലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ BS6 വന്നു കഴിഞ്ഞപ്പോൾ ഇതുണ്ടല്ലോ BS4 ആ ഒരു സെയിം രീതിയിലുള്ള ഒരു ആക്സിലേറ്റർ പെഡലും ഇതുണ്ടല്ലോ, ഫുൾ സെൻസർ കേബിളിൽ പോകുന്ന ആ ഒരു സെൻസർ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്സിലേറ്റർ കേബിളും കാര്യങ്ങളൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ഇതുണ്ടല്ലേ ബ്രേക്ക് പെഡൽ, ഈ ബ്രേക്ക് പെഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് വ്യത്യസ്തത കേട്ടോ. ആ BS4 അപേക്ഷിച്ച് നല്ലപോലെ വ്യത്യസ്തതയോട് കൂടിയാണ് നമ്മുടെ ഒരു ഈ ഒരു ബ്രേക്ക് പെഡലും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്ലച്ച് പെഡലും നല്ലൊരു ഡിസൈനും കാര്യങ്ങളെല്ലാം അത്യാവശ്യം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് എന്ന് വെച്ചാൽ ഫുള്ള് നമുക്ക് എയറിലുള്ള ബ്രേക്കിംഗ് ആണ്. പിന്നെ നമ്മുടെ ക്ലച്ച് എന്ന് വെച്ചാൽ ഫ്ലൂയിഡും അതിനോട് ചേർന്ന് തന്നെ എയറിൻ്റെ ചെറിയൊരു സപ്പോർട്ടിങ്ങോട് കൂടിയുള്ള ക്ലച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സിമ്പിളാട്ടോ, നമുക്ക് ചവിട്ടി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലച്ചാണ് അശോക് ലെയ്ലാൻഡ് BS6 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല കേട്ടോ, ഈ ഒരു വള്ളിക്കസേര കയറിയിരുന്നു നമ്മുടെ ലൈലാൻഡിൻ്റെ ഒരു എംബ്ലം, അതായത് എംബ്ലം ഉള്ള ഒരു സ്റ്റിയറിംഗ് കയറിയിരുന്നു ഇങ്ങനെ അങ്ങ് ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീലിംഗ്, എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ ഏതൊരു വണ്ടിയൊക്കെ ഇരുന്നാലും ഇത്ര ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുകയില്ല. പിന്നെ നമുക്ക് ആകെ ചെറിയൊരു സങ്കടമുണ്ട്, നമ്മുടെ ആ ചിരട്ട കമ്പത്ത് വെച്ചാൽ നമ്മുടെ പഴയ ആ ഒരു ബൈക്കിംഗ് സ്റ്റിയറിംഗ് ഇല്ലായ്മയായി പോയത്. ഇതിപ്പോൾ സ്റ്റിയറിംഗ് വെച്ചാൽ നമ്മുടെ ആ പുതിയൊരു എന്നാ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ വരുന്ന ആ സെയിം ഒരു ലക്ഷറ സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇത് കൊടുത്തിരിക്കുന്നത്. അതിലെ വലിപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്, അകത്തെ സ്പോക്കിനകത്താണ് ശകലം വ്യത്യാസമെല്ലാം വരുത്തിയിരുന്നത്. അപ്പം നമുക്ക് എന്തായാലും സ്റ്റിയറിംഗിനെ കുറിച്ച് എല്ലാം ഒന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് നമുക്ക് ഈ ഫുള്ള് ഡാഷ് യൂണിറ്റ് മൊത്തം ഒന്ന് കണ്ടേക്കാം. അപ്പം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇതാട്ടോ, ഡാഷ് യൂണിറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ബോഡി കെട്ടിക്കഴിയുമ്പോൾ എക്സ്ട്രാ നമ്മൾ ഓരോ എന്തെങ്കിലും ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരത്തുള്ളൂ. അപ്പം നമ്മുടെ കവൽ വിത്ത് ചെയ്താലേ നമ്മൾ ഇത്രയും വരത്തുള്ളൂ ഭാഗങ്ങൾ. അതായത് ഇതാണ് നമ്മുടെ ഒരു ബ്ലോവർ, ബ്ലോവർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു എക്സ്ട്രാ ഒരു ഫാനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുള്ള കൺട്രോൾ സ്വിച്ചൊക്കെയാണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്, അതായത് ഫാനിൻ്റെ കൺട്രോൾ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതായത് ബ്ലോവറിൻ്റെ സ്പീഡ് കേട്ടോ. പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഒരു ഇതുണ്ടല്ലേ, നമ്മുടെ ഒരു ഹാൻഡ് ബ്രേക്ക് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എവിടെ വേണം നമുക്ക് ഫിറ്റ് ചെയ്യുക, അതൊരു ഡ്രൈവറിന് ഇഷ്ടപ്പെട്ട രീതിയിൽ. ചിലപ്പോൾ ഡ്രൈവർക്ക് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഇഷ്ടം, ചിലപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ താഴെ ആയിരിക്കും ഇഷ്ടം. അതൊരു ഡ്രൈവറുടെ രീതിയിൽ തന്നെ നമുക്ക് എവിടെ വേണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇത് ബ്ലോവർ, ഇത് നമ്മുടെ ഒരു ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു ഗ്ലോ ബോക്സ് കേട്ടോ, ഗ്ലോ ബോക്സ് എന്ന് പറയാൻ മാത്രമില്ല, ചെറിയൊരു പാർസൽ ട്രേ പോലെയൊക്കെ സെറ്റ് ചെയ്താണ് ഇവിടെ ഈ ഒരു ഭാഗമെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ക്ലച്ചിൻ്റെ ഒരു ഫ്ലൂയിഡാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ലക്ഷറ സ്റ്റിയറിംഗ്. അപ്പോൾ ഈ സ്റ്റിയറിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുണ്ടല്ലോ രണ്ട് സ്പോക്ക് ആട്ടോ, ആ ടൂറിസ്റ്റ് ബസ്. അപ്പം നമ്മുടെ പുതിയ ടൂറിസ്റ്റ് ബസ്സിനകത്ത് എല്ലാം വന്നേക്കുന്ന ആ ഒരു സെയിം രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഇവിടെയാണ് നമ്മുടെ കോമ്പിനേറ്റർ സ്വിച്ച്. അപ്പോൾ നമ്മുടെ കോമ്പിനേഷൻ സ്വിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ വൈപ്പറിൻ്റെ സ്വിച്ച് ചെയ്ത് കേട്ടോ, ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് ലോയ ഹൈ ഓണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ സ്ക്രീൻ വാഷർ എന്നുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളും എക്സ്ട്രാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇതുണ്ടല്ലേ മുകളിലേക്ക് നമ്മുടെ ഇൻഡിക്കേറ്റർ, താഴേക്ക്, പിന്നെ ഡിം, ബ്രൈറ്റ്, ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷന്, പിന്നെ ഹോണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോമ്പിനേഷൻ ഭാഗത്ത്. അപ്പോൾ നമ്മുടെ മീറ്റർ ഭാഗത്തേക്ക് വരാം. നമ്മുടെ മീറ്റർ ഭാഗത്തേക്ക് എന്തുണ്ടല്ലേ ഇത്രയും വലിപ്പ് കയറിയ ഒരു ക്ലസ്റ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. പഴയ ആ ലൈലാൻഡിൽ BS4 സിക്സിന് അല്ലെ നമ്മുടെ 3 എല്ലാം കണ്ടേക്കുന്ന ആ ഒരു കണ്ട് പഴകിച്ച ആ ഒരു മീറ്ററും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഫുള്ള് വ്യത്യസ്തതയോട് കൂടിയുള്ളൊരു മീറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മീറ്റർ ഭാഗം. അപ്പം മീറ്റർ കൺസോളിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് കീ ഓൺ ആക്കി നോക്കാം. അപ്പോൾ ഇതിൽ ഇത്രയും താമസമുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ ഒരു എംബ്ലവും കാര്യങ്ങളെല്ലാം വന്നു. RPM മീറ്റർ, സ്പീഡോ മീറ്റർ എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓൺ ആയിട്ട്. നമ്മുടെ പഴയ വണ്ടികളിലൊന്നും ജസ്റ്റ് അങ്ങനെ തന്നെ അനങ്ങാതെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് വ്യത്യാസം എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നടുക്ക് തന്നെ ഒരു ഡിസ്പ്ലേ മീറ്ററും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീറ്റർ ഒന്ന് പരിചയപ്പെട്ടേക്കാം.
അപ്പോൾ നമുക്ക് 160 വരെ ടോപ്പ് സ്പീഡ് ഉള്ള ഒരു അനലോഗ് സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഫ്യൂവൽ ഗേജ് എല്ലാം അനലോഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഇതാണ് നമ്മുടെ ടാക്കോമീറ്റർ ടാക്കോമീറ്ററും അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ടെമ്പറേച്ചർ ഗേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പഴയ നമ്മുടെ BS4 വണ്ടികളിനകത്ത് എല്ലാം രണ്ടാമത് നമുക്ക് എയറിന് സെപ്പറേറ്റ് ഒരു ബാറും കാര്യങ്ങളിലും ഉണ്ടായിരുന്നു പക്ഷേ എയറിൻ്റെ ബാറും കാര്യങ്ങളിലും മാറിയിട്ട് ഇതിൻ്റെ ഡിജിറ്റലിനകത്ത് തന്നെ ആക്കിയിട്ടുണ്ട് ഇതുണ്ടല്ലേ ഇതൊരു എയർ ടാങ്കിൻ്റെ അതായത് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു എയറിൻ്റെ അളവും കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആഡ് ബ്ലൂവിൻ്റെ അളവും കാര്യങ്ങളെല്ലാം കാണിക്കാനായിട്ടുള്ള ഒരു ഗേജാണ് ഈ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ കിലോമീറ്റർ പിന്നെ ഇത് നമ്മുടെ മണിക്കൂർ ഇത്രയും കാര്യങ്ങളാണ് ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിനോട് ചേർന്ന് നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ നമ്മളിപ്പോൾ ന്യൂട്രൽ കിടക്കുമായിരിക്കും നമുക്ക് റിവേഴ്സ് ഇടുവാണ് റിവേഴ്സ് കാണിക്കും ഫസ്റ്റ് സെക്കൻഡ് എല്ലാം നമുക്ക് എഴുതി എഴുതി കാണിക്കും അതുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് കയറുന്ന ഒരാൾക്കാണെങ്കിൽ ഒരിക്കലും സംശയമോ കാര്യങ്ങളോ ഒന്നും വരികയില്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് വണ്ടി ഏത് ഗിയറിലാണ് കിടക്കുന്നതെന്നെല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതുപോലെ ഒരു അടിപൊളി സിസ്റ്റമാണ് നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്തൊക്കെയാണ് ഈ സ്വിച്ച് എന്നൊക്കെ എല്ലാവർക്കും സംശയമുണ്ട് സംഭവം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ ഇത് കുറേ ഡമ്മികൾ കേട്ടോ ഈ കാണിച്ചിരിക്കുന്ന എല്ലാം നമുക്ക് ഡമ്മികൾ ഇതുപോലെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് വേണം സ്വിച്ചുകൾ ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ എഞ്ചിൻ ബ്രേക്ക് അപ്പോൾ പഴയ വണ്ടികൾ പോലെ നമുക്ക് ഈ ഒരു എഞ്ചിൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് പെഡലിൽ ജസ്റ്റ് കാല് ചവിട്ടി വെക്കുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഈ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു സ്വിച്ച് നമുക്ക് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഇറക്കം ഇറങ്ങാൻ നേരമൊക്കെ നമുക്ക് ഇത്ര കിലോമീറ്ററിൽ അതായത് ഇത്ര RPM നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും അതായത് ജസ്റ്റ് നമ്മൾ ബ്രേക്ക് പെഡൽ എപ്പോഴും കാല് വെച്ച് ചെറുതായിട്ടൊന്ന് കാല് വെച്ച് കൊടുത്താലേ പഴയ വണ്ടികളിൽ നമ്മുടെ എഞ്ചിൻ ബ്രേക്ക് വർക്കാകത്തുള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നും വേണ്ട സിമ്പിളായിട്ട് തന്നെ ഈ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മാത്രം നമുക്ക് സിമ്പിളായിട്ട് എഞ്ചിൻ ലോഡല്ല അതായത് എക്സോസ്റ്റ് ബ്രേക്ക് ആകട്ടോ എക്സോസിൻ്റെ ആ ഒരു മടുപ്പ് പ്രകാരം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കുത്തി 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 നല്ല സ്പീഡിൽ ഇറങ്ങാതെ പയ്യെ എഞ്ചിൻ തരുന്ന ഒരു ബ്രേക്കോട് കൂടി നമുക്ക് ഇറങ്ങി പോകാനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ഹസാർഡ് വാർണിംഗ് ലാമ്പ് സാർ നമ്മുടെ ഫോർ സൈഡ് ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയാം ആ ഒരു ഹസാർഡ് വാർണിംഗ് ലാമ്പാണ് ഈ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതെന്ന് വെച്ചാൽ രണ്ട് എക്സ്ട്രാ സ്വിച്ചുകളാണ് അതായത് നമ്മുടെ കാറ്റലൈസർ എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു ബാക്കി നമ്മുടെ അതായത് കാറ്റലൈസർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ആഡ് ബ്ലൂ സ്പ്രേ ചെയ്യുന്ന ആ ഒരു ഭാഗവും കാര്യങ്ങളും നമുക്കാണ് ചില കുറേ ചെണ്ട പോലെ ഇരിക്കുന്ന കുറേ ഭാഗങ്ങൾ അപ്പോൾ ആ ഒരു ഭാഗത്തെല്ലാം കാർബൺ്റെ ഡെപ്പോസിറ്റും കാര്യങ്ങളെല്ലാം വന്ന് കഴിയുമ്പോഴത്തേന് ഇത് ഈ സ്വിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഡീസലിൻ്റെ അതായത് ഈ സ്വിച്ചല്ല ഈ സ്വിച്ച് കേട്ടോ ഇതെന്ന് വെച്ചാൽ ആ ഡീസലിൻ്റെ അതായത് നമുക്ക് രണ്ടും പറഞ്ഞു വരാൻ സംഭവം സെയിം തന്നെയാണ് അതായത് ഈ സ്വിച്ച് ഈ സംഭവം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഡീസൽ പയ്യെ സ്പ്രേ ചെയ്യുക അതിനകത്തോട്ട് ആ ഒരു കാറ്റലൈസറിനകത്തോട്ട് ഡീസൽ സ്പ്രേ ചെയ്ത് അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ആ ഒരു എന്നാ കാർബൺ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം മൊത്തം വെളിയിലേക്ക് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ വരി വെളിയിലോട്ട് പോകും അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് വണ്ടി കണ്ടമാനം ഹീറ്റാവും അതേസമയം ഗ്യാസും ഒക്കെ ആയിട്ട് LPG ഒക്കെ ആയിട്ട് പോകുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനത്തെ വലുവുമെടുപ്പും കാര്യങ്ങളും വരുമ്പോൾ ഈ ഒരു ക്ലസ്റ്റർ ഭാഗത്ത് അതായത് ഈ ഒരു മീറ്റർ കൺസോളിനകത്തൊരു വാർണിംഗ് ലാമ്പ് കാണിക്കും ഇന്ന പോലെ മടുത്തെന്ന് വണ്ടി ആ ഒരു കാർബൺ നിറഞ്ഞ് കിടക്കുവാന്നല്ല ഇതിനകത്തൊരു സിഗ്നൽ കാണിക്കും ആ ഒരു സിഗ്നൽ കാണിക്കുമ്പോഴാണ് നമ്മളിതെല്ലാം അറിയുന്നത് അപ്പോൾ അറിയാൻ നേരം നമ്മൾ ഈ ഒരു സ്വിച്ച് ജസ്റ്റ് ഇട്ട് കൊടുക്കും അതായത് ഗ്യാസും കൊണ്ടൊക്കെ പോകുന്ന വണ്ടി നല്ല ഒരു ഹെവി ട്രാഫിക്കിനകത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ ലാമ്പ് കത്തിക്കുമ്പം നമ്മൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു പ്രവർത്തനം നടക്കും ആ ഒരു പ്രവർത്തനം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്വിച്ച് എക്സ്ട്രാ ആയിട്ട് നമുക്ക് നടത്താനുള്ള ഒരു സ്വിച്ചുമാണ് ഈ കൊടുത്തേക്കുന്നത് അപ്പം ഇത് നമ്മൾ ഞെക്കിപ്പിടിക്കുന്ന സമയത്ത് നമുക്ക് എന്നാ നല്ല സ്പീഡിൽ നല്ല കിലോമീറ്ററിൽ നല്ല റണ്ണിങ്ങിലൊക്കെ നമുക്ക് ഈ ഒരു സാധനം ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടാണ് ഈ പ്രക്രിയ എല്ലാം നടന്ന് ക്ലീൻ ആയിക്കോളൂ ആ കാറ്റലൈസറെല്ലാം അതേസമയം നമ്മൾ ഈ ട്രാഫിക്കിലൊക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഇത് നടക്കുവാണെങ്കിൽ അതിനെ ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ചുമാണ് ഈ കൊടുത്തിരിക്കുന്നത് അതേസമയം ഗ്യാസൊക്കെ പുറകെ വെച്ചാൽ LPGയും പെട്രോളും എല്ലാം ആയിട്ട് പോകുന്ന വണ്ടികളൊക്കെയാണ് ഈ ഇതുപോലെ ഓവർ ഹീറ്റും കാര്യങ്ങളും വന്നാൽ വളരെ വൻ സ്ഫോടനം തന്നെ ഉണ്ടാകാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട് അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ളൊരു സ്വിച്ചും കാര്യങ്ങളും നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ടുള്ള ഒരു വാർണിംഗ് സ്വിച്ചാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് എമർജൻസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മീറ്റർ ഭാഗത്ത് അപ്പോൾ നമുക്കിനി ഗിയർ ബോക്സിലേക്ക് വരാം ഗിയർ ബോക്സ് എന്ന് വെച്ചാൽ ഒരു 6-speed ഗിയർ ബോക്സ് അവിടെ കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ സാധാരണ ആ ഒരു ചെറിയ വണ്ടികൾ അതായത് ടോറസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സപ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് ഇത്രേ ഉള്ളൂ റിവേഴ്സ് അതായത് റിവേഴ്സ് നമുക്ക് പറയാം ഇതുണ്ടല്ലോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് അതായത് 6 ഫോർവേഡും ഒരു റിവേഴ്സും കൂടെ കൂട്ടി അതായത് 6+1 റിവേഴ്സ് അതായത് ഏറ്റവും ടോപ്പിൽ നമ്മുടെ റിവേഴ്സ് അതായത് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിനെല്ലാം കൊടുത്തേക്കുന്ന ആ ഒരു സെയിം ഗിയർ ബോക്സ് തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത് സംബന്ധിച്ച് ഇത്രേ ഉള്ളൂ ഇതുണ്ടല്ലേ ചുമ്മാ ജസ്റ്റ് അതായത് ഈ ഒരു പ്ലേയിൽ പ്ലേ തീരെ കുറവാട്ടോ ഈ ഒരു പ്ലേ വന്നിട്ട് ഫ്രണ്ടിലേക്ക് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇതുണ്ടല്ലേ ഫിഫ്ത്ത് സിക്സ്ത് നമ്മുടെ കാർ ഓടിക്കുന്ന പോലെ തന്നെ പിന്നെ റിവേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും സംശയമുണ്ട് ഈ ഒരു ഫസ്റ്റ് ഇടുന്ന സമയത്ത് റിവേഴ്സ് ആയി പോകുന്നു റിവേഴ്സ് ആയി പോകുകയല്ല ഇതുണ്ടല്ലേ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നല്ലപോലെ അമക്കി തള്ളണം ഇതുണ്ടല്ലേ നല്ലപോലെ അമക്കി തള്ളിയിട്ട് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിവേഴ്സ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ നമ്മുടെ ഗിയർ ബോക്സിൽ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ വണ്ടിയുടെ മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇനി എഞ്ചിൻ ഒന്ന് കാണണ്ടേ അപ്പോൾ എഞ്ചിൻ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കുന്ന മുമ്പ് നമുക്ക് ഈ ഒരു ഇതും തുറന്നേക്കാം കേട്ടോ ഇത് തുറന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു എഞ്ചിൻ സൗണ്ടും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ തുറന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ എഞ്ചിൻ കേട്ടോ നമുക്ക് എഞ്ചിനും കൂടെ ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ആക്കിക്കാം അപ്പം ഇതാണ് നമ്മുടെ H series ഉള്ള എഞ്ചിൻ അപ്പം ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
എച്ച് സീരീസിലുള്ള സി ആർ എസ് ഐജൻ സിക്സ് ടെക്നോളജിയിലുള്ള 5660 സി സി ഉള്ള ഇൻലൈൻ സിക്സ് സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് നമുക്ക് 2400 ആർ പി എമ്മിൽ 200 എച്ച് പി പവറും 1200 to 2000 ആർ പി എമ്മിൽ നമുക്ക് 700 NM ടോർക്കും ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ടോർക്ക് തന്നെയാണ് ഇതിൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ പുതിയ ബി എസ് സിക്സ് എഞ്ചിൻ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ. സംഭവം എന്ന് വെച്ചാൽ പിന്നെ രണ്ടാമത് ഒരു പ്രത്യേകത ഉണ്ട്, നമ്മുടെ എയർ കംപ്രസർ ഇതുണ്ടല്ലേ, ഈ എഞ്ചിനോട് ചേർന്ന് തന്നെ ഇതാണ് നമ്മുടെ എയർ കംപ്രസർ. എയർ കംപ്രസർ എന്ന് വെച്ചാൽ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഒന്ന് കറങ്ങി കഴിയുമ്പോഴത്തേക്കിനാണ് നമ്മുടെ, അതായത് എഞ്ചിൻ രണ്ട് പ്രാവശ്യം കറങ്ങുമ്പോഴാണ് നമ്മുടെ ഈ എയർ കംപ്രസർ ഒരു പ്രാവശ്യം കറങ്ങത്തുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണ്ടമാനം റേസ് ചെയ്ത് പിടിച്ചിട്ട് ആക്സിലേറ്റർ റേസ് ചെയ്ത് പിടിച്ച് ഈ കംപ്രസർ വർക്കാക്കിയിട്ട് വേണം. ഇതുണ്ടല്ലോ ഈ കംപ്രസർ എന്നാണ് നമ്മുടെ എയർ ഇൻടേക്ക് ഇതുണ്ടല്ലേ, ഇൻടേക്ക് കയറുന്നു എക്സോസ്റ്റ് പോകുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എക്സോസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മുടെ കംപ്രസ് ആയുള്ള ഗ്യാസ് ഈ എയറിനെയാണ് നമ്മൾ ടാങ്കിലേക്ക് ബാഗിലത്തെ എയർ ടാങ്കിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ അതിനകത്ത് ഒത്തിരി വേരിയേഷൻ വന്നിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ എഞ്ചിൻ ഒന്ന് കറങ്ങുമ്പം നമ്മുടെ കംപ്രസർ ഒന്ന് കറങ്ങും, അതുകൊണ്ട് നമുക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ടോ ഒരു മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ അത്രയും നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് എയർ ഫുള്ള്, അതായത് ഈ 8 bar വരെ ഫുള്ള് നമുക്ക് കയറി വരും, എളുപ്പ നേരം കൊണ്ട് തന്നെ കയറി വരും. പഴയ വണ്ടികളെ പോലെ തന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് ഇങ്ങനെ ഇരപ്പിച്ച് രാവിലെ ഇങ്ങനെ ഇരപ്പിച്ച് കാത്തിരിക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് തന്നെ നമുക്ക് എയർ നിറയാനുള്ള സംഭവം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുമാത്രമല്ല ഈ ഒരു കംപ്രസറിൻ്റെ സി സിയും കൂട്ടിയിട്ടുണ്ട്. പഴയ സി സി എന്ന് വെച്ചാൽ ഏകദേശം 212 സി സി മിച്ചോങ്ങാണ്ടായിരുന്നു, എനിക്ക് കറക്റ്റ് സി സി അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 300 cc കപ്പാസിറ്റിയും കാര്യങ്ങളിലും ഈ കംപ്രസറിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഈ ബി എസ് സിക്സിനകത്ത് വന്നിട്ടുള്ളൂ. എഞ്ചിൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ BS4 തന്നെ, ഒരു വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എക്സ്ട്രാ കുറച്ച് സെൻസറുകളും കാര്യങ്ങളും, അതായത് അതിൻ്റെതായ കുറച്ച് ആ എമിഷൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കുറച്ച് സെൻസറും കാര്യങ്ങളെല്ലാം, അതായത് ഈ എക്സ്ട്രാ ഒരു എയർ കംപ്രസർ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ആ ഒരു സെയിം ഉള്ള ഒരു എച്ച് സീരീസ് എഞ്ചിൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ നമ്മുടെ എഞ്ചിൻ ഭാഗത്തെക്കുറിച്ചല്ല. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയേക്കാം. അപ്പോൾ എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ എഞ്ചിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ലൈലാൻഡർ ഇതുപോലെ ഫാൻസും കാര്യങ്ങളും ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സൗണ്ട്, ഈ ഒരു സൗണ്ടും കേട്ടുകൊണ്ട് ഈ ഒരു വള്ളിക്കസരയുടെ മുകളിൽ ഇരുന്നിട്ട് ഈ ഒരു സ്റ്റീറിങ്ങെ പിടിച്ച് നമ്മളിങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോൾ ആ ഒരു ലൈലാൻഡിൻ്റെ ഫീലിംഗ് അത് വേറെ തന്നെയാണ്. സംഭവം എന്ന് വെച്ചാൽ ഒരു വണ്ടിക്കും കിട്ടാത്ത, ഏതൊരു ട്രക്ക് ഓടിച്ചാലും നമുക്ക് കിട്ടാത്ത ഒരു പ്രത്യേക ഫീലിംഗ് കാര്യങ്ങളും നമ്മുടെ അശോക് ലൈലാൻഡിൽ കിട്ടും. അതുകൊണ്ടാണ് ഈ ഏറ്റവും കൂടുതൽ ഇതിന് ഫാൻസും കാര്യങ്ങളാകുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ സാധനമാണ് നമ്മുടെ സൗണ്ട്. ഈ അശോക് ലൈലാൻഡിൻ്റെ സൗണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി എതിലേ പോയാലും നമ്മൾ ഏത് ഉറക്കത്തിലായാലും ജസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ പറയും അശോക് ലൈലാൻഡിൻ്റെ വണ്ടിയാണ് പോയെന്ന്. അപ്പോൾ അതുപോലെ ഒരു കിടുക്കൻ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ എഞ്ചിന്. അപ്പം നമുക്കിനി ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ നമ്മുടെ എഞ്ചിൻ ഭാഗത്തൊക്കെ. എന്താ പറയേണ്ട നേരത്തിൽ നമ്മൾ എന്നാ ഒരു BS6 വണ്ടി കണ്ടപ്പോൾ ഞാൻ ആദ്യം പ്രതീക്ഷിച്ച കേട്ടോ നമ്മുടെ എഞ്ചിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. നമുക്ക് എന്നാ ഈ എന്നാ പവറും കാര്യങ്ങളൊക്കെ കുറേ വ്യത്യാസങ്ങളെല്ലാം സാധാരണ പോലെ വന്നു. പിന്നെ എന്നാ നമ്മുടെ സൗണ്ട് കുറഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ചത്. പക്ഷേ സംഭവമൊന്നുമില്ല, നമ്മുടെ ആ BS4 പോലെ തന്നെ ആ ഒരു സൗണ്ടും കാര്യങ്ങളെല്ലാം പക്ക അതുപോലെ തന്നെ, ഒരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ഇതിന് TP ഇല്ലാത്ത കാരണം നമുക്ക് വെളിയിലേക്ക് കണ്ടമാനം ഇറക്കി, അതായത് റോഡ് ടെസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്തായാലും നമുക്ക് ഈ ഒരു റൗണ്ട്, അതായത് ഇത് മഹേന്ദ്രക്കാരുടെ ഒരു യാർഡാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ യാർഡിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ TVS അശോക് ലൈലാൻഡ് നാടകം. അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു ഗ്രൗണ്ടിൽ കൂടെ ജസ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കിക്കാം. അപ്പം നമുക്കിനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ എടുത്ത് നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു കൺട്രോളിങ് കേട്ടോ. നമ്മുടെ ഒരു ഡ്രൈവിംഗിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിടുക്കനായിട്ട് കിട്ടിയിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റീറിങ്, ഒരു രക്ഷയില്ല. നമ്മുടെ ആ പഴയ മോഡൽ വണ്ടികളെ തിരിക്കുന്ന പോലെ കണ്ടമാനം പ്ലേയോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ സ്റ്റീറിങ്ങത്തില്ല. നമ്മളൊരു ശകലം തിരിച്ച് അതിനനുസരിച്ച് തിരിയുന്ന ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ, അതായത് നമ്മുടെ ഒരു ജസ്റ്റ് കാർ ഓടിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ആർക്ക് വേണ്ടത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ ഈ വണ്ടിയുടെ
ക്രമീകരണങ്ങൾ കാര്യങ്ങളൊക്കെ പിന്നെ ഇതിന്റെ ഗിയർ ബോക്സ് എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആണ് കണ്ടമാനം പ്ലേയോ ഒന്നുമില്ല കറക്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഗിയർ ബോക്സിലായിട്ട് കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് രണ്ടാമത് പാർക്കിംഗ് സെൻസറുകളൊക്കെ ഉള്ള കാരണം നമുക്ക് റിവേഴ്സ് എടുക്കുമ്പം അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു തടസ്സം വല്ലതും വന്നു കഴിഞ്ഞാൽ സ്കൂട്ടി നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ സ്കൂട്ടി കിട്ടുന്ന കാരണം അതിനെക്കുറിച്ച് വലിയ കഷ്ടപ്പാടും കാര്യങ്ങളില്ല നമുക്ക് റിവേഴ്സ് എടുക്കാനും പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സിമ്പിളാണ് പിന്നെ ഇതിൻ്റെ ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സിമ്പിളായിട്ടും അതായത് നമ്മുടെ എയറിൻ്റെ സപ്പോർട്ടോടു കൂടിയുള്ള ഒരു അടിപൊളി ക്ലച്ച് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഫുൾ ഫ്ലൂയിഡിലും എയറിൻ്റെ ഒരു സപ്പോർട്ടോടും കൂടിയ ഒരു ക്ലച്ചാണ് അതായത് നമ്മുടെ കാലിന് വലിയ കട്ടിയോ കാര്യങ്ങളോ അതായത് നമ്മുടെ കാലിന് ചവിട്ടുമ്പോൾ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് അനുഭവപ്പെടുന്നില്ല ഇപ്പം ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ നമ്മുടെ ഒരു ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയാനായിട്ട് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം വെച്ചാൽ ഇതിൻ്റെ വിലഭാഗമാണ് വിലഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇതിൻ്റെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ നമ്മൾ കൊടുത്തിരിക്കും അപ്പം അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് ബന്ധപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട്ടുള്ള അതായത് നമ്മുടെ BS6 ഐലൻഡിൻ്റെ കറക്റ്റ് വിലയും കാര്യങ്ങളും അതായത് ബാക്കിയുള്ള എല്ലാ സെഗ്മെൻറ്റിൻ്റെ വിലയും കാര്യങ്ങളും ബാക്കി ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അദ്ദേഹമായിട്ടൊന്ന് ബന്ധപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായ കാര്യങ്ങൾ മൊത്തം കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് ഡയറക്റ്റ് പുള്ളിയെ തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ അശോക് ലേലാൻഡ് BS6 6D റിവ്യൂവും കാര്യങ്ങളെല്ലാം അപ്പം എന്നത്തെ പോലെ തന്നെ വീഡിയോ നമ്മുടെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ള വണ്ടിപ്രാന്തമാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നതാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് തുടങ്ങുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പം അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയി അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ